ഒരു റമദാൻ ഒരുപക്ഷേ ഒരു ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കും കഴിഞ്ഞ റമദാനുകളിൽ മാറ്റമുണ്ടായി അതിൻ്റെ മുമ്പത്തെ ജീവിതം ഓർക്കാൻ പോലും പറ്റാത്ത ആളുകൾ ഉണ്ടാകും ഇനിയുള്ളൊരു റമദാൻ കഴിഞ്ഞാലും ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ നന്മയെ കാത്തു സൂക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന ആളുകൾ ഉണ്ടാകും അള്ളാഹു അങ്ങനെ നന്മ കേൾക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ സാന്ദർഭികമായി ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി പലരും കാസർഗോഡ് ജില്ലക്കാരനെന്നാണ് വിചാരിക്കുന്നത് ഞാൻ മലപ്പുറത്താന്നുള്ള വിവരം അറിയാത്തവരുണ്ട് ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കാഞ്ഞങ്ങാടും കാസർഗോഡും ഉള്ള ആളുകളായത് കൊണ്ടാവാം അപ്പോൾ നാടുപോലത്തെ ഒരു വിധേയത്വം ഈ പ്രദേശത്തോടെ എനിക്കുണ്ട് ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാണ് മുത്ത് നബിയെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരോട് പറയാം റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളിനൊരു അടിച്ചുപൊളിച്ചിട്ട് ഒരുതരം പ്രക ഒരു തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ ഭാഗത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരിക്കലും മാറിപ്പോകരുത് വിസാദന്മാരും പണ്ഡിതന്മാരും ഒക്കെ അത് പറയുമ്പോൾ ആവേശത്തിൻ്റെ തിരക്കിൽ ചെവികൊള്ളാതെ പോകരുത് ഒരിക്കലും നന്മയെ നശിപ്പിക്കരുത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആഘോഷ പരിപാടികളൊന്നും ചെയ്യരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും ചെയ്യരുത് അതാണ് വേണം ഇത്ത കൊല്ലിൻ നിങ്ങൾ ജനങ്ങളുടെ ശാപം ഇച്ചക്കുല്ല റസൂൽ സ്വല്ലാം രണ്ട് ചെറിയ വിഷയമാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് വഴിയിൽ മൂത്രൊഴിക്കുക ജനങ്ങൾ വിശ്രമിക്കുന്ന മരത്തിൻ്റെ താഴെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് മൂത്രൊഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ ശപിക്കും ഇത് നിങ്ങൾ സൂക്ഷിക്കണം ജനങ്ങളുടെ ശാപം വാങ്ങരുത് എന്ന് റസൂൽഹി അന്ന് പിന്നെ സമരം കല്ലേറൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശാപം എത്രയാണ് വഴിമുടക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ നമ്മുടെ ഒരു ആവേശം മാത്രമേ അവിടെ നോക്കുകയുള്ളൂ റോഡ് ബ്ലോക്കായി എന്നുള്ളതാ വാർത്ത അങ്ങനെ ചെയ്യരുത് നമ്മൾ അതിൻ്റെ ആളുകളല്ല നമ്മൾ മുത്തിനു വീട് ആളുകളാണ് സല്ലല്ലാഹു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ അതിൻ്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുകയാണ് ആ സമയത്താണ് സുഹാബത്തിനോട് ഈ വഴിക്ക് നമ്മൾ പോവേണ്ട നമ്മളിങ്ങനെ പോയാൽ ആ നായ അതിൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് ഓടിപ്പോയി പോകും നമുക്ക് വഴിമാറിപ്പോകാം ആ നായക്കവിടെ തടസ്സം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളുമായി മറ്റൊരു വഴിക്ക് യാത്ര വിട്ട നബിയാണ് നമ്മുടെ റസൂൽ സൊല്ലം ഹസാൻ അങ്ങനത്തെ നമ്മളിൽ നിന്നൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഏർപ്പാടുകൾ ആളുകൾ ശപിക്കുന്നത് ബസ് യാത്രക്കാർ നടന്നു പോകുന്നവർ ഹോസ്പിറ്റലിൽ പോകുന്നവർ ഇവരൊക്കെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഇത് സൂക്ഷിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹബീബിൻ്റെ അനുയായികളാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും ഹബീബിൻ്റെ സുന്നത്ത് റിഫ്ലക്റ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ മുത്തപിഴ സുന്നകളാകുന്നത് അള്ളാഹു നൽകട്ടെ കൂടെ ഒരു നിസ്കാരത്തിന് സാക്ഷിയായ കഥ പറയുന്നുണ്ട് പിറകിൽ നിന്നും ഞാൻ നിസ്കരിക്കുന്നു തുടങ്ങി വെച്ചു ഞാൻ വിചാരിച്ചു രാത്രി നിസ്കാരമാണ് നൂറായിത്തെത്തുമ്പോൾ പോയില്ല ഞാൻ വിചാരിച്ചു ഇരുന്നൂറാകുമ്പോ സൂറത്തുൽ ബക്കറ മുഴുവൻ അവസാനിച്ചാൽ റുഖുഴയിലേക്കാകും പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു സൂറത്തുൽ ബക്കറ കഴിഞ്ഞു ആരംഭിച്ചു ഞാൻ വിചാരിച്ചു റബ്ബേ റബേറായത്തിൽ അവസാനിക്കുമെന്ന് അവസാനിച്ചില്ല എല്ലാ ആയത്തുകളും കടന്നു പോകുമ്പോ റഹ്മിന്റെ ആയത്ത് വരുമ്പോ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കുന്നു അദാബിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു സൂറത്തു ആല ഇമ്രാൻ അവസാനിക്കുമ്പോൾ പോകുമെന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ല്ല പോകുന്നത് സൂറത്തുൽ മാഇദ ആരംഭിച്ചു അതും കഴിഞ്ഞ് സൂറത്തുല്ലൻ ഈ പ്രഗത്ഭമായ നീണ്ട മണിക്കൂറുകളെടുത്ത ഒരു ഒരു ശേഷമാണ് ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂഇലേക്ക് പോകുന്നത് റുകൂഅ റുകൂഅ ദീർഘമായ 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 ഇഹ്തിദാല സുജൂദ് അങ്ങനെ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു ഹൃദൈഫു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ ഒരല്പം നേരമേറുമ്പോഴേക്കും ഉഷിഞ്ഞു പോകുന്നത് തളർന്നു പോകുന്നത് മടുപ്പാകുന്നത് പള്ളി ഒരു ഒരു കാരാഗ്രഹം പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടാൻ ജയിലിൽ കിടന്ന് പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നാ നോക്കുക വേഗം ഇറങ്ങി പോരാ പള്ളിയിൽ നിന്ന് എപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ പറ്റിയ ആ രീതിയിലേക്ക് പിന്നെ എന്തിനാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് അള്ളാഹുവിന്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടാനുള്ളത് ഒരാളെ പേടിച്ചാ അയാളുടെ മുമ്പിലേക്ക് പോകില്ല അങ്ങനെയല്ലേ നമ്മളോട് പിണക്കുള്ള ആളാണ് സലാം പറഞ്ഞാൽ ചിലപ്പോൾ മൂത്ത അടിച്ചേക്കും അത്രയും ദേഷ്യമുള്ള ആളാണ് ആ വഴിക്ക് നമ്മൾ പോകൂല അല്ലേ അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് പിണങ്ങി ജീവിക്കുമ്പോൾ അള്ളാഹുവിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ട കൂടാ പഠിച്ചു അടുത്ത് തന്നെ വരാനുള്ളത് ആ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടാൻ തോന്നുന്നത് ഇതൊന്നവസാനിച്ചിരുന്നില്ലെങ്കിൽ ഇനിയും നിസ്കാരം നീണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥന ഒന്ന് നീണ്ടുപോയെങ്കിൽ എന്ന് കൊതിക്കേണ്ടിടത്ത് അഷറഫുടെ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു ഹബീബാണ് ഏറ്റവും വലിയ മാതൃക നബിയുടെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിക്കുന്നു നമ്മൾ ചെറിയൊരു മുറി ഉണ്ടാകുമ്പോഴേക്കും കസേര ഇട്ടപ്പോൾ നിസ്ക പള്ളി ചർച്ച പോലെ ഡെസ്ക്കും ബെഞ്ചും ആക്കേണ്ടി വരും തോന്നുന്നുണ്ട് അത്രക്കായിട്ടുണ്ട് കസേരൻ്റെ നില ചെറിയൊരു മുറി ആകുമ്പോഴേക്ക് ഇരുന്നുകൊണ്ട് വയ്യാൻ സുഹാണല്ല എനിക്കറിയില്ല അസ്സാദന്മാരും അസ്സാദ പറഞ്ഞേക്കണം അത് കസാലയിലാണോ ഉത്തര കണ്ടത് നിലത്തിരിക്കാണോ വേണ്ടത് എന്നുള്ള വിഷയമുണ്ട് ഇതിൽ നിലത്തിരിക്കാൻ പറ്റുന്നവർ നിലത്തന്നെ ഇരിക്കണ്ടേ അല്ല അല്ലേസാദേ നിലത്തും ഇരിക്കാൻ പറ്റില്ലെങ്കിലല്ലേ കസേര ഇരിക്കേണ്ടതുള്ളൂ ായിട്ട് കസാരി ഇരുന്നിട്ട് ജുമ കസാരി ഇരുന്നിട്ടാണ് ഇഷ കസാരിട്ട എന്നിട്ടോ പള്ളി നിറങ്ങിയിട്ട് കൂളായിട്ട് നടന്നു നടന്നുപോണുണ്ട് ഏറ്റവും പ്രയാസമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത് അള്ളാഹുർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത് അവർക്ക് എഴുതുറുണ്ട് മാധുര്യങ്ങളാണ് അള്ളാഹു ഇളവ് ചെയ്തിട്ടുണ്ട് ഒരാളെ കൊണ്ട് കഴിയാത്തത് അള്ളാഹു ചെയ്യിപ്പിക്കൂല പക്ഷേ ഹബീബിന്റെ ഈ നിസ്കാരത്തെ പറ്റി കേൾക്കും നമുക്ക് കഴിയോ കാല് വരുന്നവരെ നിൽക്കാൻ ബീവറേജിന് മുമ്പിൽ വരെ നിക്കൂല ആൾക്കാർ നീര് വരുന്നവരെ ഒന്നും അല്ലെ വലിയ ആവേശമുള്ള ക്യൂ ഏറ്റവും അച്ചടക്കമുള്ള ക്യൂ ഇപ്പോ കള്ളുഷാപ്പിന്റെ മുമ്പിലാ കാണാറുള്ളത് ഒരാളും തിരക്കൂല ഒരാൾ ഓവർടേക്കും ചെയ്യൂല എന്തൊരു ബഹുമാനം പരസ്പര പ്രതിപക്ഷ ബഹുമാനം ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ല എന്തോ അങ്ങനെ നിൽക്കുന്നുണ്ടിട്ടില്ലേ കാല് നീര് വരുന്നവരെ നിക്കുവോ ആ നൃത്തം അവരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബ് തങ്ങൾ ഇബാദത്തിൽ നിന്നു എങ്ങനെ കാലിൽ നീര് വരുന്നവരെ ആ ഒരു ഇബാറത്ത് കേൾക്കുമ്പോൾ നമുക്ക് റഹ്മാനായ റബ്ബേ എന്താണ് പറയുന്നത് നീര് വരുന്നവരെ നിക്കേ നമ്മൾ നിൽക്കും നൃത്തത്തിന്റെ ദൈർഘ്യം കാരണം കാലില് നീര് വന്നു എന്നിട്ടും ഹബീബ് ഇരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് നീര് വന്ന് തടിച്ചു വെച്ചിരിക്കുകയാണ് ഖിയാമുൽ കഴിയുമ്പോൾ ചുമരിലേക്ക് ചുമരിലേക്ക് വെക്കുന്നാണ് വെച്ചിട്ട് കടക്കും ാണ് കാല്സ്കാരായി കഴിഞ്ഞാൽ എന്തിനെന്നറിയ ബ്ലഡ് താഴെ കൊഴുകാൻ നീണ്ട നർത്തമായിരുന്നു കാല് തലത്ത് വെക്കാൻ പറ്റണില്ല കടന്നിട്ട് ചുമരിലേക്കൊന്ന് പൊക്കി വെക്കും ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഒന്ന് എന്തിനാണ് നബിയെ അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ഒരു അടിമയാവണ്ടയോ അള്ളാഹുവിനോട് നന്ദി ചെയ്യണ്ടയോ കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ നടക്കുമ്പോ നമ്മൾക്ക് ഓർമ്മ വരും കാൽമുട്ടെന്ന് പറയുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതായിരുന്നു ഒരു വിരലിനൊരു അസുഖം വരുമ്പോൾ ഷുഗർ വന്ന് കട്ട് ചെയ്യണം മുറിച്ചു മാറ്റണം എന്ന് പറയുമ്പോൾ ഓർമ്മ വരും പടച്ചവനെ ഇത്രയും കാലം ഒന്നും അറിയാതെ ഒരു വിഷമം അറിയാതെ എത്ര ഞാൻ ഓടി എത്ര കളിച്ചു എത്ര ചാടി എത്രയെല്ലാം ഉപകാരങ്ങളെടുത്തു നമ്മൾ അറിഞ്ഞോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വില മതിക്കാനാവാത്ത സ്വത്തുകളാണെന്ന് ചോദിച്ചോട്ടെ നമ്മുടെ രണ്ട് കണ്ണിന് പകരം പത്ത് കോടി തരാമെന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ കൊടുക്കാൻ തയ്യാറുണ്ടോ ആരെങ്കിലും കൊടുക്കോ അങ്ങനെ ഓഫറുള്ളവര് സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടോ എന്റെ രണ്ട് കണ്ണും കൊടുത്തേക്കാം എനിക്ക് പത്ത് കോടി മതി കണ്ണിന്റെ വില എത്രയാപ്പോ നൂറ് കോടിയാ കൊടുക്കുവോ കൊടുക്കൂല അപ്പൊ എത്രയാ വിലമതിക്കാനാവാത്തത് എത്രയാണ് നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ വില അത് പ്ലാസ്റ്റിക് അല്ലല്ലോ ഒറിജിനലല്ലേ ജന്യൂ സാധനല്ലേ അല്ലേ മെയ്ഡ് ബൈ അല്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിയല്ലേ നമ്മൾ അറിയാറുണ്ടോ എത്രയാണ് അതിന്റെ വിലയെന്ന് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തന്നെ നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗാൻസ് ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ എത്രയാണ് നമ്മൾ പറയുന്നത് കയ്യിലൊക്കെ കാശില്ലല്ലോ നിങ്ങൾക്ക് കേൾക്കുന്ന ചെവി അല്ലാഹു തന്നില്ലേക്ക് വീടില്ലല്ലോ രണ്ട് കണ്ണ് തന്നില്ലേ കാണാൻ കഴിയുന്ന എൻ്റെ കുട്ടികളെ കെട്ടിച്ചില്ലല്ലോ ഉമ്മാ നല്ല വർക്ക് ചെയ്യുന്ന ഉപ്പ് നല്ല പ്രവർത്തിക്കുന്ന ഹൃദയമല്ലാഹു തന്നില്ലേ കിഡ്നി തന്നില്ലേ ടാങ്ക്രിയാസ് തന്നില്ലേ ലങ്സ് തന്നില്ലേ നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന പ്രക്രിയയെ വളരെ അത്ഭുതകരമായ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നന്ദി നന്ദി ചെയ്തോ യാണ് ഒന്ന് പറയണം എന്തിനാണ് കരയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ കൂടെ എനിക്കും ഒന്ന് കരയണം എന്തിനാണങ് കരയുന്നത് അങ്ങയെ വിഷമിപ്പിച്ച വിഷയം എന്താണ് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ചില വചനങ്ങൾ ഇന്നലെ രാവിലെ എനിക്ക് അല്ലാഹു ഇറക്കി തന്നു അവതരിപ്പിച്ചു തന്നു എമ്രാനിലെ തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയത്തുകളെ ാണ് ലഭി പറയുന്നത് വെറുതെ പോകുന്നവർ ശിക്ഷയുണ്ട് ആലോചിക്കണം പഠിക്കണം എന്ന് പറയുന്ന രണ്ടായത്തുകൾ ഇന്നലെ രാവിലെ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട് إِنَّ فِي خَلْقِ السَّمَاوَاتِ وَالأَرْضِ وَاخْتِلَافِ اللَّيْلِ وَالنَّهَارِ وَاخْتِلَافِ اللَّيْلِ وَالنَّهَارِ لَآيَاتٍ لِّأُولِي الأَلْبَابِ الَّذِينَ يَذْكُرُونَ اللَّهَ قِيَامًا وَقُعُودًا وَعَلَى جُنُوبِهِمْ

കോടാനു കോടി ഗാലൻ വെള്ളത്തിന്റെ ജലാംശങ്ങൾ ആകാശലോകത്ത് ഒരു ടാങ്ക് പോലും ഇല്ലാതെ ഒരു കണ്ടെയ്നർ ഇല്ലാതെ ആകാശലോകത്ത് സംവിധാനിക്കപ്പെടുന്ന ഈ മഴയെക്കുറിച്ച് യാദൃച്ഛികം എന്ന് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും നിന്റെ സ്വന്തം വീട്ടിലെ ടാപ്പിലൂടെ വെള്ളം വരുന്നത് യാദൃച്ഛികമല്ലോ അതിനെപ്പറ്റി സംബന്ധിച്ച് ബൈ ചാൻസ് എന്ന് നീ പറയുന്നില്ലല്ലോ കോടാനു കോടി ഗ്യാലൻ വെള്ളമല്ലയോ അള്ളാഹു ക്ലൗഡുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളത് ഓരോ നാട്ടിലേക്കും വേണ്ട അവൻ ഇറക്കി കൊടുക്കുന്നു മഴവെള്ളം രാത്രിയാവുന്നു പകലാവുന്നു വെളിച്ചമുണ്ട് സൂര്യപ്രകാശം ചന്ദ്രന്റെ പ്രഭ ഭൂമിയുടെ രാവും സസ്യം സസ്യലതാദികൾ വളരുന്നത് എത്ര അധികം നാലോ അഞ്ചോ എട്ടോ നിലകൾ ഹൈറ്റിലേക്ക് ഉയരുന്ന വൃക്ഷങ്ങൾ കാണുന്നില്ലേ എട്ടാം നിലയിലേക്ക് ഒരു ഫ്ളാറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എത്ര എത്ര യൂണിറ്റ് കറണ്ട് ചെലവ് വരും ടാങ്കിൽ നിന്ന് മേലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ വേരുകൾക്കിടയിലൂടെ ഒരു വൃക്ഷത്തിന്റെ അങ്ങേ ഏറ്റവും കിടക്കുന്ന ഇലയിലേക്ക് കായയിലേക്ക് വെള്ളം മേലോട്ട് കൊണ്ടുപോകുന്ന വേരുകളിലൂടെ സസ്യ സസ്യലതാദികളുടെ കോശങ്ങളിലൂടെ ജലാംശം മേലോട്ട് കൊണ്ടുപോകുന്ന ലാഹുവിനെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് തീർച്ചയായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട് ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങളുണ്ട് യുക്തിവാദം പറയല്ല നീ ഉണ്ടായത് നീ അല്ലല്ലോ നിന്നെ ഉണ്ടാക്കിയത് നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ല അവർ നിന്റെ ജനനത്തിന്റെ കാരണക്കാർ സൃഷ്ടിച്ചത് ആര് സൃഷ്ടാവ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഭൂമിയെ തയ്യാറ് ചെയ്തു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വചനം എന്താണ് ചിന്തിക്കാത്തത് ഇത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് അങ്ങനെ അല്ല ഇതൊരു യാദൃച്ഛികമാണെങ്കിൽ ഭൂമിയെ പോലെ ഗ്രഹങ്ങൾ വേറെ വേണം മഹാവിസ്ഫോടനത്തിന്റെ ഒരു കഷ്ണമാണ് ഭൂമിയെങ്കിൽ എന്റെ ഭൂമിയിലേതുപോലെ രാവും പകലും ഇരുപത്തിനാല് മണിക്കൂർ സൈക്കിൾ പന്ത്രണ്ട് മാസം ഉണ്ടാകുന്ന ഒരു വർഷക്കണക്ക് രാവും പകലുമാകുന്നത് സൂര്യപ്രകാശവും ചന്ദ്രന്റെ പ്രഭയും യാദൃശ്ചികമാണോ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് നബിയെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ആയത്ത് ബിലാലേ ഇന്നലെ രാവിലാണ് അള്ളാഹുനെ കിറക്കിത്തന്നത് ويلٌ على من قرأها ولم يتفكر فيها. بيفرمُن دعي أرثمريٌ അറബി പഠിച്ചവർ അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവർ ഈ ആയത്ത് വെറുതെ ഓതിപ്പോകുന്നു പ്രപഞ്ച സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വചനം വെറുതെ ഊതിപ്പോവുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് വിലാലേ എന്ന് അള്ളാഹു എന്നോട് എന്നോടറിയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഹബീബുന റസൂല ദീർഘമായ നിസ്കാരത്തിൽ ഹബീബ് ഈ രണ്ടായത്തുകളായിരുന്നു ബുദ്ധിമാൻ യുക്തിവാദം പറയുന്നവരാണോ ഈ പ്രപഞ്ചമുണ്ടായത് താനെ അങ്ങ് പൊട്ടിമുളച്ചതാണെന്ന് പറയുന്നതാണോ യുക്തിചിന്ത അതാണോ യുക്തിചിന്ത എന്ന് പറയുന്നത് അല്ല അല്ലാ തന്റെ ജീവനും തന്റെ മരണവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നവരല്ലാഹു ജീവൻ നൽകുന്നത് അള്ളാഹു ഈ തമ്പുരാന്റെ കയ്യിലാണ് ജീവമരണത്തിനിടയിലുള്ള എല്ലാം ജീവിതവും മരണവും അവന്റെ കയ്യിൽ ുംരണവുംമാനികൾ ബുദ്ധിമാനികൾ ബുദ്ധിമാനികൾ കണക്കാക്കുമ്പോണ്ടാകുന്ന മരണം ഒരു ഉമ്മ ട്രെയിൻ മുറിച്ചുകിടക്കുമ്പോ റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോ ഉമ്മ അറിയാതെ ട്രെയിൻ വരുന്നു എല്ലാവരും വിചാരിച്ചു ചതഞ്ഞരഞ്ഞു ആ ഉമ്മ ഒരു പർദ്ധ ധരിച്ച സ്ത്രീ ആയിരുന്നു സ്റ്റേഷനിലെ മുഴുവൻ ആളുകളും കണ്ണും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചുറപ്പേ എങ്ങനെ കാണും ആ കാഴ്ച ട്രെയിൻ പോയപ്പോൾ പാളത്തിനടിയിൽ നിന്ന് ഉമ്മ എഴുന്നേൽക്കുന്നു അങ്ങ് കടന്നുകൊടുത്തു ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലാണത് മരിക്കാൻ നേരമായിട്ടില്ല ഉമ്മ നിങ്ങൾക്ക് മരിക്കാൻ നേരമായിട്ടില്ല ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ട്രെയിൻ കയറണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരി ഞാൻ അറിയുന്ന വളരെ അടുത്തറിയുന്ന അറിയുന്ന അബുദാബിയിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങൾ പയ്യന്നൂർ വെച്ചിട്ടൊരാക്സിഡൻറ്റ് ഉണ്ടായി മംഗലാപുരത്തേക്ക് പോവുകയാണ് കാറിന് പോകാം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ് ആ പെണ്ണ് പറയുക ഇത്രയും കാലം അബുദാബിയിലായിരുന്നു ഗൾഫിലായിരുന്നു ഷാർജയിലോ ദുബൈയിലോ ഞാൻ ട്രെയിൻ കയറിയിട്ടില്ലല്ലോ മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകാം എൻ്റെ ഒരു ആഗ്രഹമാണ് കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ട്രാക്കിലേക്ക് കയറുമ്പോഴേക്കും ട്രെയിൻ വന്നിരിക്കുന്നു ആ ഉമ്മ മരിച്ചു ചെറിയ ചെറുപ്പക്കാരി പെണ്ണ് പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള അള്ളാഹു ആ പെണ്ണിന് പുറത്ത് കൊടുക്കട്ടെ അവരുടെ ഖബറം അള്ളാഹു സ്വർഗത്തോ ബാക്കി കൊടുക്കട്ടെ ഒരു കുഞ്ഞിനെ ബാക്കിയാക്കിയ കുഞ്ഞിന് കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്നെനിക്ക് അറിയില്ല അള്ളാഹു കുഞ്ഞിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ആ ചെയ്യുകയാണ് ആ ചെറുപ്പക്കാരി മരിച്ചു അവർക്ക് മരണമെന്ന് അള്ളാഹു കൂടെ നിശ്ചയിച്ചു മറ്റേ സ്ത്രീക്ക് നേരായിട്ടില്ല ഉമ്മ മരിക്കാൻ നേരമായിട്ടില്ല അല്ലേ ചന്ദ്രഗിരി പാലത്തിലല്ലേ ഒരു ട്രക്ക് ട്രക്കങ്ങടെ തൂങ്ങി നിന്നിട്ട് ഒരാൾ താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നു അപ്പുറത്തുള്ള ആളെ രക്ഷപ്പെടുന്നു വാഹനം വീണിട്ടില്ല കണ്ടിട്ടില്ല അത് എന്തേ ഒരാൾക്ക് മരണമായി എന്ന് എന്നല്ല തീരുമാനിച്ചു മറ്റാൾക്ക് നേരായിട്ടില്ല അത് അള്ളാഹുൻ്റെ ഖദറാണ് അള്ളാഹുൻ്റെ മഹാനായ സയ്യിദ് സഫു വന്തങ്ങൾ ഏഴിമല അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു الله اكبر ولله الحمد بسم الله الرحمن الرحيم الذين يذكرون الله قياما وقعودا وعلى جنوبهم ും നടന്നും ശ്രഷ്ടാവിനെ കുറിച്ച് ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ എന്ന് പരിശുദ്ധ ഖുർആൻ സ്രഷ്ടാവില്ലെന്ന് പറയുന്നവരല്ല ഇരുന്നും നടന്നും കിടക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവർ ഒരൽപ്പനേരത്തേക്ക് വന്നവർ നമ്മൾ സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ നമുക്ക് മുമ്പൊരു സമൂഹം എവിടെ ഉണ്ടായിരുന്നു അവരുന്ന മണ്ണിനടിയിലാണ് ഇനി നമ്മളൊക്കെ പോകും മണ്ണിനടിയിലേക്ക് വേറെ സമൂഹം ഭൂമിയിലേക്ക് വരും വാടക വീട്ടിൽ ആളുകൾ മാറി മാറി വരുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുഷ് അള്ളാഹു നമുക്ക് നൽകി അന്തരീക്ഷം നമ്മുടെ മുൻ ജനറേഷന് കൊടുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ അള്ളാഹു നിങ്ങളെ വിട്ട ഒരു ചെറിയ ആയുഷാണിത് അതുകൊണ്ട് ഇത് മതിമറന്ന് ജീവിക്കേണ്ട സമയമല്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് അള്ളാഹുനെ പറ്റി ഓർക്കുന്ന സത്യവിശ്വാസികളാണ് ബുദ്ധിമാനികൾ ഓർക്കുന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ അവർ പറയും ഞങ്ങളുടെ പ്രപഞ്ചത്തെ നീ വൃഥാവിൽ പടച്ചതല്ലല്ലോ ഇതിനൊരു ലക്ഷ്യമുണ്ട് പ്രപഞ്ചത്തിന് താളമുണ്ട് പ്രപഞ്ചത്തെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ഭ്രമണപഥത്തിലാണ് സൂര്യൻ ചന്ദ്രഗോളങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ബിഗിനിങ് ഉണ്ട് അതിനൊരു എൻജുണ്ട് അതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് ഇനി അതിനൊരു എൻജിങ് പോയിന്റ് ഉണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് അജൽ ഒരു കൃത്യമായ സമയത്തേക്ക് നേരത്തേക്ക് മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നവർ അള്ളാഹുവേ ഫ നിന്റെ നിനക്ക് വഴിപ്പെടാതെ സൃഷ്ടാവായി നിന്നെ തിരിച്ചറിയാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് ഇത് അധ്വാനിക്കാനും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും ഭോഗിക്കാനുമുള്ള ഒരു ജീവിതം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാതെ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാളെ വിചാരണയുണ്ട് ബുദ്ധിയുള്ള മനുഷ്യനെ വെറുതെയാണോ അള്ളാഹു വള്ളാഹുപടച്ചത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണെങ്കിൽ എന്തിനു വന്നു ഈ ജീവിതത്തിലേക്ക് എന്തിന് വന്നു നമ്മളിവിടെ മനുഷ്യൻ ലക്ഷ്യത്തിന് ജീവിക്കുന്നവനാണ് ഈ ആലോചനയിൽ ജീവിക്കുന്നവരാണ് ബുദ്ധിമാനികൾ അവർക്ക് പാഠങ്ങളുണ്ട് ഇങ്ങനെ ചിന്തിക്കാതെ പോകുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് പിന്നിലെ അള്ളാഹു എന്നോട് പറഞ്ഞു എന്ന് ഹബീബുനാസം ഹബീബിൻ്റെ വിവാദത്തിൽ നമുക്ക് ആരംഭിക്കുകയാണ് ബദർ യുദ്ധം നടക്കുന്നു അതിനിടയ്ക്ക് നമ്മളെ സംഭാവന വരുന്നുണ്ട് സ്വതൊക്കെ ചെയ്യാം റമല്ലാൻ്റെ പകലാണ് മഹാനായ സയ്യിദ് സെഫ്ാന്തങ്ങള് മഹാനായ ഷെയ്ഖുനാഥ് തോഖർ ഉസ്സാദ് പിന്നെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവരൊക്കെ ഉള്ളൊരു സദസ്സിൽ ഒരുപാട് മമ്മിനു മുമ്മിനാത്തുകൾ നമ്മൾ ദാന ചെയ്യും ഈ നാളെ ഉണ്ടോ എന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റൂല അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ നമ്മൾ നാളെ ജീവിച്ചിരിപ്പുണ്ടാവും നാളെ പരിപാടി ഇൻഷാ ഇൻഷാല്ലാ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ കാസിം ഉസ്താദ് അല്ലേ നാളെ ഏ അറമദുള്ള ഖാസിം ഉസ്സാദിൻ്റെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് ദുഫുർ ഉസ്സാദ് കിച്ചേരി അവരുടെ ക്ലാസ് ഉണ്ട് ഇൻഷാ ഇൻഷാള്ളാ പക്ഷെ നമുക്ക് നാളെ നമുക്ക് വരാൻ പറ്റുമോന്നറിയോ ഇല്ല രണ്ടായിരം റുപ്യ നോട്ടൊക്കെ ഉള്ളവരെ അതന്നെ ഇട്ടോളേ അതപ്പിമൊക്കെ ഉണ്ടോന്ന് നിങ്ങളെ ചെലവ് കഴിച്ച് ബാക്കിട്ടോ അത് കൊടുത്തിട്ട് കടായി പോണ്ട എൻ്റെ പോണ്ടബു അവിടെ കൊടുത്തു രണ്ടായിരം രൂപ എല്ലാവരും കൊടുത്താൽ തീരും എന്ത് ചെയ്യും നമ്മുടെ ചിലവൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും സഹചാരിയുടെ എസ് കെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യണം നമ്മളൊരു സഹായം ചെയ്തു കൊടുക്കണം ഇവരൊക്കെ കുട്ടികളും മക്കളുമല്ലോ താജുദ്ദീൻ താരിമ്യം അദ്ദേഹത്തിൻ്റെ ഹാലപ്പം ഇപ്പം തന്നെ അറിയുള്ളൂ കാരണം അവരൊന്നും വലിയ വലിയ ബിസിനസ് ചെയ്തിട്ടല്ല ഈ പരിപാടിക്കിരിക്കണത് ഇതൊക്കെ ഉമ്മത്തിനെ അള്ളാഹു ഇതിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് ആൾക്കാരെ ഏൽപ്പിക്കുകയാണ് അതാണ് ഇന്നിഖ്ഹു അവർക്ക് തോന്നുക ഞാൻ എൻ്റെ കുട്ടികളെയും കണ്ടിരുന്നത് എനിക്ക് തോന്നുകയാണ് എന്തിനറബ് ഞാൻ യാത്ര ചെയ്തിട്ട് ഇടങ്ങാറായി പോയി തിരിച്ചു വരുന്നത് തലവേദനയും ചെയ്വിക്കുത്തും മൂക്കുവേദനയും തലവേദനയും ഉറക്കൊഴിക്കലും എനിക്ക് എൻ്റെ കുട്ടികളെ പെരുന്നാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ അള്ളാഹു മറിച്ച് ചിന്തിപ്പിക്കുകയാണ് എന്തിന് നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അള്ളാഹു അവസരം തരുകയാണ് അപ്പം നമ്മൾ പ്രവർത്തിക്കുക കബൂലിയത്ത് അള്ളാഹു തരട്ടെ എന്ന് ആ ചെയ്യുക അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാൻ ദീന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അപ്പം നമ്മൾ ഒരു കുട്ടിൻ്റെ കല്യാണമല്ലപ്പോൾ ഈ നടക്കണത് വേദപരിപാടി നമുക്കൊക്കെ വേണ്ടിയാണ് അപ്പോൾ ഇത് ഇവർക്ക് പെരെയും നിർത്തു കൊടുക്കാൻ പൈസ അവരുടെ കയ്യിലില്ല നമ്മൾ തന്നെ കൊടുക്കണം അതുകൊണ്ട് രണ്ടായിരം കൊടുത്താൽ കുഴപ്പമില്ല എന്നല്ല ഒന്ന് കൈപൊക്കിയാട്ടെ ഒന്ന് ഏകദേശം കണക്കിട്ടാനാ ഒന്ന് ആഹത്രേ ഉള്ളൂ ഇത് കാസർഗോഡ് തന്നെയാണോ കാസർഗോഡ് തന്നെ ഇത് ഒന്ന് ആഞ്ഞു കൈപൊക്കിയാട്ടെ ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും ഇൻഷാല്ല ആ പൊങ്ങട്ടെ വിഷമില്ല പൊക്കിക്കൂളി അതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊന്നും ഒരു ഒരു അഹങ്കാരം വരില്ല അതിലൊന്നും അത്ര തന്നെ ഉള്ളൂ ഏ ഉണ്ട് അഷാ അല്ല നമ്മുടെ അവരൊക്കെ ഷാർജക്കാരാണ് കാസർഗോഡ് അപ്പോ ആയിരത്തിൻ്റെ നോട്ടില്ലാത്തോണ്ടായി പറഞ്ഞത് അപ്പം അഞ്ഞൂറ് ഉണ്ടല്ലോ അഞ്ഞൂറ് ചില്ലറ കൊടുക്കാൻ വേണ്ടേ അപ്പം ചില്ലറ് കിട്ടാത്തൊരു സാധനം ഇതല്ലേ ഉള്ളൂ ഇൻഷാല്ലാ നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾ കൊടുക്കൂല്ലേ ഇൻഷാല്ല ഒരു ഇൻഷാല്ലഹ പറഞ്ഞോട്ടെ എന്തിനാപ്പ പറഞ്ഞെന്നറിയോ അപ്പൊ ഞമ്മൾ നോക്കട്ടെ നിങ്ങൾ ഇങ്ങെന്തൊക്കെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണത് തുടരല്ലേ എനിക്കൊരു ടെക്നിക്ക് ചോദിച്ചാൽ നിങ്ങൾ അയ്യായിരം വരെ കൊടുക്കും എനിക്കറിയാം ഏഹ് ആ ചോദിക്കുന്നോരാണെന്ന് ചോദിച്ചാൽ തരുന്ന അതിൻ്റെ അർത്ഥം ഏഹ് ചോദ്യം മോശമായി കൊടുക്കാണ്ടിരിക്കേണ്ട ഏഹ് ഏറെയും കൊടുക്കുക അതിന് കുറച്ചും കൊടുക്കാം ഒരു ഏകദേശം ഞാൻ തോന്നി അങ്ങനെ എല്ലാവരും ഉണ്ടർപ്പിച്ചെടുക്കുകയാണെങ്കിൽ വലിയൊരു വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ റമദാനല്ലേ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു സലാമത്താക്കി തരട്ടെ ഒരുപാട് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള പ്രാർത്ഥന അള്ളാഹുലേക്ക് ഉയർത്തി കണ്ണിനീരുകൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സാണിത് അതുകൊണ്ട് നല്ല ഒരു ധർമ്മം നമ്മൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഉത്തരം അഹ്റാലിൽ ജവാബ് അള്ളാഹു ഉത്തരം തരാൻ എളുപ്പമാണ് അള്ളാഹു ജയിപ്പിക്കട്ടെ അമീൻ അറബൽ ആലമീൻ എല്ലാവരും ആരും വിട്ടുപോകേണ്ട എന്തെങ്കിലും ഒന്ന് ഒരു സംഭാവന കൊടുത്തിട്ടല്ലാതെ എന്ത് ചെയ്യരുത് വിട്ടു लाहु, लाहु, <tekborstore> bring, <tekbor> well ും ഗത്യന്തരമില്ലാതെ ശത്രുക്കളുടെ പരാക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ പ്രതിരോധിക്കാൻ ചെന്ന പരിശുദ്ധമായ ബദറിൽ അലി പറയുന്നു ഒരു ാരിക്കാരൻ ഞങ്ങളിലായിരുന്നു ആയുധം കൊണ്ടല്ല യുദ്ധജയമുണ്ടായത് വിശ്വാസം കൊണ്ടാണ് എന്ന ഏറ്റവും വലിയ എന്നാർ മാമിന്നെ അല്ലാതെ ഞങ്ങളിൽ സവാരി അറിയുന്ന ഒരു യോദ്ധാവില്ലായിരുന്നു ഞങ്ങൾ നോക്കുമ്പോ ഭദ്രയുദ്ധത്തിന്റെ തളർച്ചയിൽ ക്ഷീണത്തിൽ ആ സമയത്ത് അവിടത്തേക്ക് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാരും ഉറങ്ങിപ്പോയിട്ടുണ്ട് രാത്രിയിൽ ഞങ്ങളെല്ലാരും ഉറക്കത്തിലായിരുന്നു തലേന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് റസൂൽ വസ്ല്ല ഉറങ്ങിയിട്ടില്ല നേരം ും ആ വൃക്ഷത്തിന്റെ താഴെ ഇരുന്ന് നിസ്കരിച്ചും റുക്കുഴയിലും സുജൂതിലും കിടന്ന് ഉമ്മത്തിന്റെ നായകർ മുഹമ്മദ് റസൂല ഞങ്ങളൊക്കെ ഉറങ്ങുകയായിരുന്നു ഞങ്ങളൊക്കെ തളർന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ഉറക്കത്തിലാണ്

വിധേയത്വമാണ് ഇബാദത്താണ് കാണിക്കുന്നത് എബാദത്ത് അടിമത്തം അടിമത്തം എന്ന് പറഞ്ഞ എന്താ ഉടമസ്ഥനായ അള്ളാഹു എന്ത് പറയുന്നുവോ ചോദ്യമില്ല അവിടെ പറയുന്നതനുസരിച്ചു അതാണ് ഇബാദത്ത് അതാണ് അഭിതാകുന്നത് അവിടെ ചോദ്യമല്ല ഉടമസ്ഥന് പറയാം തന്റെ അടിമയോട് ഈ ബിൽഡിങ്ങിന്റെ അടുത്ത് മാറ്റിവെക്കു എന്ന് അടിമക്ക് പറഞ്ഞുകൂടാ എന്നെ കൊണ്ടാവില്ല എന്ന് എന്തിനെന്ന് ചോദിച്ചുകൂടാ പണിയെടുക്കണം കഴിയുന്ന പോലെ അധ്വാനിക്കണം മല മറിക്കണം എന്ന് പറഞ്ഞാൽ അധ്വാനിക്ക് തന്നെ കഴിയില്ല എന്തിന് ഇത് ചെയ്യണം ചോദ്യമില്ല അപ്പോഴാണ് അബിതാകുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലൈ വസ്ല്ലം കാലിൽ നീര് വരുന്ന വേർക്കുന്നവരെ നിസ്കരിക്കുകയും അള്ളാഹുവിൻ്റെ ശാക്യറായ ശക്കൂറായ ഒരടിമയാവണ്ടയോ എന്ന് ചിന്തിക്കുകയും ചെയ്ത് പദർ നടക്കുമ്പോൾ വൃക്ഷത്തിന്റെ താഴെ ചെന്ന് പാതിരാത്രി മുഴുവനും ദുആയിലും കരഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടിയായിരുന്നു അള്ളാഹു പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു സ്ഥലത്ത് ചെയ്യുന്ന സ്ഥലത്ത് അള്ളാഹു ഹബീബിന്റെ നബിയുടെ ഏറ്റവും മനോഹരമായ പേരുകളുണ്ട് അതൊന്നും വിളിക്കാതെ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേര് വിളിച്ചത് بِعَبْدِهِ سُبْحَانَ الَّذِي أَسْرَى بِعَبْدِهِ لَيْلًا مِّنَ الْمَسْجِدِ الْحَرَامِ إِلَى الْمَسْجِدِ الْأَقْصَى الَّذِي بَارَكْنَا حَوْلَهُ لِنُرِيَهُ مِنْ آيَاتِنَا إِنَّهُ هُوَ السَّمِيعُ الْبَصِيرُ سُبْحَانَ مَهَنَّدَنَ അള്ളാഹുവിന്റെ കഴിവുകൾ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അതീതമാണ് നിങ്ങളുടെ സെൻസറി ഫാക്കറ്റുകൾക്ക് കണ്ടെത്താൻ കഴിയാത്തതിനപ്പുറമാണ് അള്ളാഹു ആണല്ലോ അടിമയെ ഇസ്രാഹ് ചെയ്തത് അള്ളാഹുവാണ് മഹോന്നതനാണ് ഇസ്രാനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ എന്നല്ലാഹുവിനെ വിധേയത്വം ചെയ്യുന്ന ഹബീബിനെ കൊണ്ടുപോയി ഹബീബിനെ പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ വന്നത് അള്ളാഹുവിനെ ആണ് ഒരു രാത്രിയിലെ നിസ്കാരം കണ്ടിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു നേരം വെളുക്കുന്നവരെ അങ്ങ് നിസ്കരിച്ചു ഓതുകയും അത് ആവർത്തിക്കുകയും ചെയ്ത് ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണ് അത് ചെയ്തത് എങ്കിൽ ഒരു രാവ് മുഴുവനും തീർക്കാൻ പ്രവാചകരെ അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് മഹാനായ അബ്ദുലാഹുബിന് ചോദിക്കുന്നു ആയത്തി

ഇലാഹായി കണക്കാക്കിയ ഒരു സമൂഹത്തിന് മുമ്പിൽ മഹാനായ പ്രവാചകൻ പറയും ഞാൻ അവരോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും സൃഷ്ടിച്ച സ്രട്ടാവായ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് ഞാൻ പറയാത്തത്വരെന്നിൽ ആരോപിച്ചു ഞാൻ പറയാത്തത് അവര് ചെയ്തു അതുകൊണ്ട് തമ്പുരാനെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ് നീ പൊറത്തു കൊടുക്കുകയാണെങ്കിൽ നീ മാപ്പ് കൊണ്ട് നിന്റെ അഭിമാനത്തിന് ഒരു നഷ്ടവും വരില്ലല്ലോ റബ്ബേ നീ അഭിമാനിയാണ് നീ അധികാരിയാണ് നീ ഹക്കീമാണല്ലോ എന്ന് ഈശ്വന ബിനാള പരലോകത്ത് അവിടുത്തെ ഓർത്ത് പറയുന്ന വചനം നമ്മളെയോർത്ത് കരഞ്ഞു ചെയ്യുകയാണ് നിഷ്കരിക്കുകയാണ് حبيبنا رسول الله صلى الله عليه وسلم اللهم امتي اللهم امتي ചെയ്തിട്ടുണ്ടാ നിസ്കാരശേഷം എന്റെ ഉമ്മത്തികളെ ഓർക്കുകയാണ് അള്ളാഹുവേ എന്റെ ഉമ്മത്തികളെ ഓർക്കുകയാണ് റബ്ബെ എന്റെ ഉമ്മത്തികളെ ഓർക്കുന്നു ജിബിരിലാമിനായി അള്ളാഹുവിൻ്റെ മറുപടി വരുന്നത് അങ്ങയുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ അങ്ങേക്ക് സമാധാനവും സന്തോഷവും വരുന്നവരെ അങ്ങേ നാം തൃപ്തിപ്പെടുത്തും നബിയെ അങ്ങയുടെ ഉമ്മത്തികളെ ഓർത്ത് പരിധിക്ക് പരിധി

ആരാധന കർമ്മങ്ങളിലെ ഉദാത്ത മാതൃകകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറക്കാൻ കഴിയുമോ അമീരുൽ മൂന്ന് വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് മൂന്ന് വിഷയങ്ങളെ എന്താണ് മൂന്ന് ഭക്ഷണം കഴിക്കാനാണോ വെള്ളം കുടിക്കാനാണോ വീട് വെക്കാനാണോ ആസ്വദിച്ച് ജീവിക്കാനാണോ എന്തിനാണ് ജീവിതം കാമുകയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് പറയുന്ന കാമുക കാമുകൻ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതം വേണ്ടെന്ന് പറയുന്ന കാമുകി നീ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മൂന്ന് കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ജീവിതം മടുത്തുപോയേനെ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടില്ല മരിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോയേനെ

യുദ്ധത്തിന് പ്രതിരോധിക്കാൻ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി റബ്ബിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനുള്ള ഒരു അവസരം എനിക്കില്ലായിരുന്നുവെങ്കിൽ എന്നാണ് ഒന്നാമത്തേത് രണ്ടാമത്തേതോ മുഖാപധ തുല്യയിൽ രാത്രിയിൽ ആ ഒരു അധ്വാനം എന്തധ്വാനം രാത്രിയിലെ നിസ്കാരം രാത്രി നേരത്തെ ആളുകൾ ഉറങ്ങുന്ന നേരത്തെ ആളുകളെല്ലാം ആളുകളെല്ലാം സുഖനിദ്രയിൽ ആണ്ടുപോകുമ്പോ പ്രഭാത നേരത്ത് നിസ്കാ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത് ഇത്ര മനോഹരം എല്ലാ ജീവജാലങ്ങളും എഴുന്നേൽക്കാൻ തുടങ്ങുന്നു അല്ലേ കോഴികൾ ശബ്ദിച്ചു തുടങ്ങുന്നു പക്ഷികളുടെ കളകൂജനം ആരംഭിക്കുന്നു പ്രകൃതി മുഴുവനും ഉണരുകയാണ് മുക്മിനീങ്ങൾ സത്യവിശ്വാസികൾ പ്രപഞ്ചത്തോടൊപ്പം അള്ളാഹുവിൻ്റെ സർവസൃഷ്ടികളും പ്രാർത്ഥനയിലാണ് ആകാശഭൂമിയിലുള്ള സർവ്വതും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വരേക്കുമുള്ള രാത്രിയിലെ തഹജു നിസ്കാരത്തിന്റെ മധുരമില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ ജീവിക്കാൻ കൊതില്ല എന്ന് രാത്രി മുഴുവനും കളി കണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോചിക്കണം കളി കണ്ട് ഉറക്കമൊഴിച്ചതിനൊക്കെ പകരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചു കൊണ്ട് ഒരു പ്രായശ്ചിത്വം ചെയ്യണ്ടയോ ഒരു ക്ഷീണമില്ലാതെ ഒരു വിഷമമില്ലാതെ ടി വിയിലേക്ക് ചാനലുകളിലേക്ക് മാറി മാറി സ്പോർട്സ് ചാനലുകൾ മാറ്റി മാറ്റി നേരം പുലരുന്നവരെ ഉറക്കമൊഴിക്കുന്ന ചെറുപ്പക്കാരാ നീ ചെയ്ത ഈ ഏറ്റവും വിലപ്പെട്ട സമയം അള്ളാഹുവിന് വേണ്ടി കൊടുക്കേണ്ട നേരം നഷ്ടപ്പെടുത്തിയതിന് ഒരു പ്രായശ്ചിത്വം വേണ്ടയോ ഒരു പ്രായശ്ചിത്വം വേണ്ടേ

ആ ഒരു കാലഘട്ടം കൊണ്ട് നഷ്ടപ്പെടുത്തിയതിന് പ്രായശ്ചിത്തമായിട്ട് ബാക്കിയുള്ള കാലം ഒരു ഇരുപതാണ്ടുകൾ ഹബീബിന്റെ പള്ളിയിൽ ഹബീബിനാവട്ടെ രാജകുമാരന്മാരുടെ രാജകുമാരൻ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ഇരുപത് കൊല്ലം ഹിതിബത്ത് ചെയ്ത് ജീവിക്കുന്നു പ്രായശ്ചിത്തമാണത് മനസ്സിൽ തോന്നുന്ന ഒരു പ്രായശ്ചിത്ത ബോധം കുറ്റബോധം നമുക്കത് തോന്നണം ചെറുപ്പക്കാരാ പ്രായത്തിൻ്റെ ആ ഒരു ചെറുപ്പത്തിൽ നമ്മൾ സംഭവിച്ചു പോകുന്ന ജീവിതത്തിൽ താളപ്പിഴകളെ പരിഹരിക്കണം തിരിച്ചു കൊണ്ടുവരണം താളപ്പിഴകളില്ലാതെ ജീവിതത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കടക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ താളം തെറ്റിപ്പോയി തിരിച്ചു വരുന്നു ഭാഗ്യവാൻമാർ തന്നെ അവർ മോശക്കാരല്ല അള്ളാഹു പറയുന്നു നിങ്ങളിൽ നിന്ന് ആരെല്ലാം എന്നോട് പശ്ചാത്തപിച്ചു വരുന്നുവോ അനഹബി ബുഹു ഞാനവൻ്റെ ഹബീബായ കൂട്ടുകാരനാണെന്ന് അള്ളാഹു പറയുന്ന ഒരു കുതിശ്ശിയായ ഹദീഫുണ്ട് എന്നു തെറ്റിപ്പിരിഞ്ഞു പോയവര് എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു കാല് ഒരടി വെച്ചാൽ ഒരു ചാണ് വന്നാൽ ഒരു മുഴം അള്ളാഹു അങ്ങോട്ട് നമ്മളൊരു ചാണടുത്തു ഇപ്പോഴേക്കും ഒരു മുഴം അള്ളാഹു അതുകൊണ്ടാണ് ജമാച്ചിന് കൂടുമ്പോഴേക്കും തറാവീഹിനുള്ള തോഫീക്ക് നൽകുന്നത് തൗഫീഖ് ുന്നത് ഇതുപോലെയുള്ള മജിലിശുൽ എഴിമിലേക്ക് വന്നിരിക്കാൻ തൗഫീഖ് ഉണ്ടാകുന്നത് അള്ളാഹു ചെയ്തൊരു സൗഭാഗ്യമല്ലേ ഒരു 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 ചാണാകുമ്പോ അല്ലാളം മുഴുവനും അള്ളാഹുലേക്ക് അത്രയും അടുത്താലോ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അള്ളാഹു പറയുന്നു ഞാൻ അവൻറെ അടുത്തേക്ക് ഓടിച്ചെല്ലും ഇനി അവൻ ഓടി വന്നാൽ അല്ലാഹു എന്ത് ചെയ്യും പറഞ്ഞില്ല എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കും എന്നിൽ നിന്ന് അകന്നുപോയവർ തിരിച്ചു വരുമ്പോൾ ഞാൻ അവരെ കൈ കൊടുത്ത് സ്വീകരിക്കും എന്ന് പറഞ്ഞ അള്ളാഹു ജല്ല ജലാലുവിന്റെ കാരുണ്യത്തിൽ നിന്ന് എങ്ങോട്ടാ നമ്മളെ ഓടുന്നത് എങ്ങോട്ടാ ഓടുന്നത് അഷ്റഫുൽഖിൻ്റെ ഹുബിൽ നിന്ന് അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ നിന്ന് എങ്ങട്ടാണ് നമ്മൾ പോകുന്നത് അള്ളാഹുന് പറയുന്നു മൂന്ന് വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത്തേത് നിസ്കാരമാണ് മൂന്നാമത്തേത് എനിക്ക് ചില സദസ്സുകളിൽ ചെന്നിരിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകുമ്പോൾ ഓർത്തുപോകുന്നു അടുത്തൊന്നും മരിക്കല്ലേ എന്ന് മറന്നവര് പറയാം എൻ്റെ ജീവിതം നീണ്ടുപോയെങ്കിൽ എന്ന് കൊതിക്കുന്നു ഒരു ഉമ്മത്തിൻ്റെ കൂടെ കൂടെയിരിക്കാൻ ആഗ്രഹമുണ്ട് നല്ല വാക്കുകൾ തിരഞ്ഞെടുത്തു തരും അവര് അവര് നല്ലതേ പറയൂ അവര് നല്ലതേ പഠിപ്പിക്കൂ നല്ലതാണ് ഓർമ്മിപ്പിക്കുന്നത് അത്തരം സദസ്സുകളിൽ ചെന്നിരിക്കാനുള്ള സൗഭാഗ്യമുള്ളപ്പോൾ ഈ ലോകത്തുനിന്ന് പോകാൻ എനിക്ക് ഇഷ്ടമില്ല ഖമാ അതോ ഈ ബുദ്ധമർ പഴവർഗ്ഗങ്ങളിൽ ഈത്തപ്പഴങ്ങളിൽ കേടുവന്നതും നല്ലതും മുന്തിയതും എല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും നല്ലതിങ്ങനെ തെരഞ്ഞെടുത്തെടുക്കുന്ന പോലെ വാക്കുകളിൽ നിന്ന് ഏറ്റവും നല്ലത് നല്ല വാക്കുകൾ നല്ല സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾ ഹദീതിൻ്റെ പാഠങ്ങൾ മുൻഗാമികളിൽ നിന്നും പഠിക്കാൻ കഴിയുന്ന സദസ്സുകൾ എനിക്ക് കിട്ടുന്നുവെങ്കിൽ അതുള്ള കാലത്തോളം എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല ഇതില്ലെങ്കിൽ എന്തിനാണ് ലോകം എന്ന് എന്തിനാണ് ഈ ജീവിതം ഈ മൂന്നെണ്ണം എളിമിൻ്റെ മജിലിസ് നല്ല വാക്കുകൾ നല്ല കർമ്മങ്ങൾ നല്ല വചനങ്ങൾ അള്ളാഹുവിനെ പറ്റി റസൂരിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന സദസ്സുകൾ അതില്ലായിരുന്നുവെങ്കിൽ രാത്രി നേരത്തെ നിസ്കാരമില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഈ ഞാനിവിടെ ജീവിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് എഴുന്നേറ്റ് اللهم صل على, آل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نور اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.

കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് മഹാനായ ശുദ്ധീഖ് എന്നവരല്ലയോ അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യം ചെയ്തവര് അഷ്റഫുൽ അഷ്റഫ്ൽങ്ങളുടെ പരിശുദ്ധമായ മജിസിൽ നിന്ന് മധുരം കിട്ടിയ മഹാൻ അവിടുത്തെ വാക്കുകൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ പാതിരാത്രിയിലെ നിസ്കാരം അഷ്റഫുൽ അഷറഫുൽഖിൻ്റെ പള്ളിയിലേക്ക് ഏതു നേരവും ഹബീബിന്റെ വീട്ടിലേക്ക് മസ്ജിദു നബവിയിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ഒരിക്കലും അടച്ചു വെക്കരുത് അത് തുറന്നു വെച്ചേക്കണം ഇനി യാമത്ത നാൾ വരെ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്തേ വിവാദത്തിന് ഓടി വരുന്ന മഹാനല്ലയോ ബക്രീ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله لا حول ولا قوة إلا بالله العلي العظيم. 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 الله أكبر الله أكبر لا إله إلا الله اللهم رب هذه الدعوة التامة والصلاة القائمة على سيدنا محمد الوسيلة والفضيلة بعثه مقام رزقنا شفاعته يوم القيامة إنك لا تخلف الميعاد <applause> െനാശ കാനങ്ങാട് എന്നിവരെയാണ് പരിപാടിക്ക് ഒരു സംഭാവന നൽകി പോകുന്നു ഉള്ളാഹൊ കബൂലാക്കട്ടെ ആമീൻ അറബൻ പിന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ രണ്ട് എക്സ്ട്രീം മെൻറ്റുകളുള്ള ഒരു നാടാണ് വലിയ മുതലാളിമാരുണ്ട് ഒന്നുമില്ലാത്ത കഷ്ടപ്പെടുന്നവരും ഈ രണ്ട് അറ്റങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് മണ്ണിലുള്ള കയ്യും ചില വീടും ഒക്കെ വിടാറുണ്ട് അല്ലേ ഓരോരോ വീടുകളും ഓരോ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ടേ അത്ഭുതപ്പെട്ടു ഇതൊക്കെ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണോ പടച്ചോനെ എത്ര വലിയ വലിയ മുതലാളിമാരും സമ്പന്നരും ബിസിനസ്സുകാരും ഉള്ള നമ്മുടെ ബതിയെടുക്ക ഭാഗങ്ങളിൽ അതിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ എത്രയോ കഷ്ടപ്പെടുന്നവർ പടച്ചോനെ ഒരുപാട് ആളുകളുടെ സഹായഹസ്തം ഇനിയും നീളാനുണ്ട് അള്ളാഹു ചായ എല്ലാവരുടെയും റിസേറ്റെടുത്തിട്ടുണ്ടെന്നാണ് അല്ലേ മാമിൻ ഇല്ല അല ഹിരി ഖുഹ പിന്നെ എന്തെ ഇങ്ങനെ സംഭവിക്കണത് അവരുടെ ഭക്ഷണം ചില മുതലാളിമാർ കൊടുത്തിട്ടില്ല അവർ പിടിച്ചു വെച്ചതാണെന്നാണ് അത് മുതലാളിമാരുടെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ എടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവർ റിലീസ് ചെയ്തിട്ടില്ല ആണല്ലേ ഫണ്ട് റിലീസായില്ല എന്ന് പറയില്ലേ ആ കാസർകോട്ടവരൊക്കെ കുറേ റിലീസാക്കാൻ നമ്മുടെ ജില്ല കൊണ്ട് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ് അപ്പം അങ്ങനെ ഓരോ കയ്യുമിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓരോന്നും കാണാനിട കുറച്ചുകൂടെ കാസർഗോഡ് ജില്ല അല്ലാണ്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു കാരണം അത് ചെറിയ സംഖ്യ കൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് വലിയ വലിയ കഷ്ടപ്പാടുകൾ കുറച്ചുപോലെ എങ്ങനെ എങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു വഴി ഇപ്പോൾ കയ്യുമാവട്ടെ വേറെ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു തരാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ റെസ്പോണ്ട് ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത് അള്ളാഹു നമ്മളൊക്കെ എഴുതത്തിലാക്കിത്തരട്ടെ അറബു ആലമീൻ അപ്പോൾ മുബാർക്ക് സാജിക്ക അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞാണ് അവരൊക്കെ മാണിക്കൂത്തുള്ളവരാണ് ഇവിടെയൊക്കെ എല്ലാ ദിവസവും അഞ്ചും ആറും പിരിവൊക്കെ ഇന്നലെ അവിടെ കാഞ്ഞങ്ങാട് എത്തിങ്ങാനൊക്കെ പിരിവടന്ന് പള്ളിയിൽ എത്ര അപ്പോൾ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എട്ടായിരം ഒരു ചുമക്ക് സനാജിക്ക് അടക്കമുള്ള ടീം കൊടുക്കണ എത്രയും കൂടുതൽ കൈയഴിഞ്ഞ് ദാനം ചെയ്യുന്ന ഒരു ശീലം ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഹംദല്ല മടിയൻ മാണിക്കോത്ത പ്രദേശത്തൊക്കെ അതുകൊണ്ടൊക്കെ അവർക്ക് അമത്ത് കൊടുക്കും അള്ളാഹു കൊടുക്കട്ടെ ആ മീൻ നാലും അഞ്ചും ഇരുവക്കൊക്കെ ഒരു ദിവസം ഓരോന്നോ അമ്പതിനായിരവും ഒരു ലക്ഷമൊക്കെ കൊടുക്കണത് ഇതൊക്കെ ആൾക്കാർ കൊടുത്തിട്ട് തന്നെയാണ് അവരെന്നെങ്കിൽ നാളെയും കൊടുക്കുക മറ്റന്നാളും കൊടുക്കുക ഹംദല്ലില്ല അപ്പോൾ നമ്മൾ വിഷയങ്ങളെ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യണം ടേക്ക് ടൈം ടു ബി അവേ ഇറ്റ്സ് ദ വേ ടു ഹെൽപ്പ് അതേഴ്സ് അങ്ങനെ നമ്മുടെ കണ്ണ് തുറക്കണം ചുറ്റുവട്ടത്തെക്കുറിച്ച് ബോധം ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് സഹായിക്കാൻ കഴിയുള്ളൂ നമ്മൾ കണ്ണടച്ചിരിക്കരുത് ഞാൻ കണ്ടില്ലല്ലോ അറിഞ്ഞില്ലല്ലോ അത് നാട്ടിലൊന്നല്ലല്ലോ നാട്ടിലൊന്നും അല്ലല്ലോ വേറെ മഹലിലല്ലേ അങ്ങനെയൊന്നും പറയരുത് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും സ്നേഹിക്കണം എന്നാൽ മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും നന്മ ചെയ്തു കൊടുക്കണം എല്ലാ ജീവനുള്ള നനവുള്ള ഹൃദയത്തിന് നന്മ ചെയ്താലും കൂലിണ്ടെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സോല്ലാഹ് അത് ആ ജന്മ ശത്രുവാണെങ്കിൽ തന്നെയും അങ്ങനെയാണ് ഉപകാരം ചെയ്താൽ കൂലി കിട്ടുന്നതാണ് ജാതി മത ഭേദമന്യേ നന്മ ചെയ്ത കൂലിയുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബത്തോട് ഉമ്മത്തിനോട് അയൽപക്ക ബന്ധത്തോട് പ്രത്യേകമായ കിടപ്പാടുണ്ട് പിന്നെ ഇവിടെ ഒരു സീഡി ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞു ഞാൻ പറയാൻ പറയേ ഹിന്ദുസ്ഥാനിൻ്റെ ബിസിനസ്സാണെന്ന് വിചാരിക്കും ആരോ ഏ എല്ലാ സദസ്സിലും ഒരു സി ഡി ഒരു വിതരണം ചെയ്യും ഒരു കോഴിക്കോട് മാലിന്യം സെൻറ്റർ നമ്മുടെ പാവപ്പെട്ട മാലിന്യങ്ങൾക്ക് കൊടുത്തതാണ് സി ഡി വിതരണവും ഈ ലൈവ് റെക്കോർഡിങ്ങും അതുപോലെ തന്നെ ഇവിടെ ലൈവ് ചെയ്യുന്ന അതൊക്കെ ഫ്രീ ആയിട്ടുള്ളൂ ചെയ്യും അതിനൊന്നും പൈസ അല്ല നമ്മുടെ പരിപാടി ലൈവ് ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ വ്യൂവേഴ്സ് ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യും ഈ പരിപാടിക്ക് സഹായിക്കാൻ താല്പര്യമില്ല സഹായിച്ചോട്ടെ ഒരുപാട് ആളുകൾ ഓൺലൈനിൽ സഹായിക്കാറുണ്ട് അപ്പോൾ ഈ സി ഡി പ്രകാശ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ കാര്യമായ ബിസിനസ് എന്ന് തോന്നണ്ട അത് മാലിന്യങ്ങളുടെ വിഷയമാണ് മൂപ്പര് അതിൻ്റെ ഒരു ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് മൂപ്പര് എന്നാലും ഇൻഷാല്ല അള്ളാഹു ചാല അതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാലിന്യങ്ങൾക്ക് കൂടൊക്കാനും കാര്യങ്ങൾക്കും കോഴിക്കോട് ജമയച്ചു മാലിമീൻ്റെ മാലിം സെൻ്ററാണ് അത് കാര്യം ചെയ്യണത് ഇൻഷാല്ല അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ ആമീൻ തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണേ അതുകൊണ്ട് തിരുത്തി തരാ ഇന്ന ഹാ സുഫിയത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് സുല്ലാ വിളിച്ചല്ലോ ഏഹ് അതുകൊണ്ട് പറഞ്ഞതാണ് അവരെ കണ്ടത് അപ്പോൾ അലൈ തങ്ങളുടെ സ്വഹാമ്പികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സയ്യൂദനെ അബുബക്കർ ആരെങ്കിലും സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സദസ്സിൽ ആരുല്ല ഒരാൾ മാത്രം അല്ലേ ആരെങ്കിലും ഒരു ജനാസന്റെ കൂടെ പോയിട്ടുണ്ടോ ആരുല്ല ഒരാൾ മാത്രം മഹാനായ സുദ്ദീഖ് അള്ളാ ഇന്നാരെങ്കിലും ഒരു പാവപ്പെട്ടാക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ആരില്ല അവര് ചെയ്യുന്നവരാ അന്ന് ആ സദസ്സിലില്ല ആരൊഴികെ ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ രോഗ രോഗസന്ദർശനം ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾ ആരെങ്കിലും പോയി സന്ദർശിച്ചുവോ ജീവിതത്തിന്റെ പച്ചയായ കഷ്ടപ്പാടുകളോട് മല്ലടിക്കുന്ന രോഗികളെ നമ്മൾ കണ്ടാൽ ഹൃദയത്തിൽ അഹങ്കാരൊക്കെ താഴെ ഇറങ്ങും ഒന്ന് ചെയ്യണം നമ്മൾ അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹുർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ പക്ഷെ അതൊരു പരീക്ഷണമാണ് നമുക്ക് പാഠമാണ് ഓരോരുത്തർക്കും ഈ ലോകത്തിന്റെ സംവിധാനം അങ്ങനെയാണ് മുതലാളിയും കാണും പാവപ്പെട്ടവനും കാണും രോഗിയും കാണും ആരോഗ്യമുള്ളവനും കാണും സർവ്വ ഗുരുത്തക്കേടി നടക്കുന്നതുകൊണ്ട് നല്ല ആരോഗ്യമുള്ളുണ്ട് എല്ലാ നന്മയുണ്ട് പക്ഷെ ബെഡ് ഇടനാണ് ആ ബെഡിൽ കിടപ്പാണ് അതൊക്കെ ഈ ലോകം അള്ളാഹു അങ്ങനെ സംവിധാനം റബ്ബിന് ഉണ്ട് ശ്രദ്ധിക്കുന്നവർ മാത്രം ഞാൻ രോഗിയെ സന്ദർശിച്ചു ഈ നാല് നന്മകളും ആരിൽ കൂടുന്നുവോ ഇല്ലാ സ്വർഗവാസിയാണെന്ന് ഖുർആാനിന്റെ പാരായണം നടത്തിക്കൊണ്ടിരിക്കയാണ് ഒൻപതോളം കുത്തേൽക്കുന്നത് പാരായണം നിർത്തിവെച്ചില്ലല്ലോ നിർത്തിവെച്ചില്ല എന്നവരുടെ ഭാര്യ നിങ്ങൾ എന്നവരെ പാതിരാവുകളെ സജീവമാക്കിയിരുന്ന ഒരു മഹാനുഭാവനെ അന്നത്തെ രാഷ്ട്രീയ പോക്കിരികൾ ചെന്ന് കൊല ചെയ്തു മഹാനായ കോൺസ്റ്റാന്റ് ഇസ്തംബൂളിലെ തുർക്കിയിലെ ഇസ്ലാമിക് അവിടുത്തെ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ടെന്നാണ് സുഹാൻ എത്ര പേര് നമ്മൾ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടു ഖുർആനിസ്കാരത്തിൽ ഒരറ്റ രാത്രിയിൽ വിശുദ്ധ ഖുർആൻ ഹത്തം തീർക്കുമായിരുന്നു നമ്മൾ പറയല്ലേ ഇത് സുന്നയല്ലേ എന്ന് പറയല്ല മൂന്ന് രാത്രിയിൽ താഴെ ഖുർആൻ ഓതുന്നവർ ലം യഫ് ലം 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 ഖു മനസ്സിലാക്കുന്നില്ല എന്ന ഹബീബിന്റെ വചനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ മഹാന്മാരായ താബിഈങ്ങളിൽ സ്വാലിഹ് സ്വാലിഹീങ്ങളിൽ കാണുന്ന ജീവിത അനുഭവം വെച്ച് നോക്കുമ്പോൾ ഹബീബ് ഉദ്ദേശിച്ചത് അർത്ഥമറിയാതെ ആലോചിക്കാതെ വക്കാറില്ലാതെ ഹുഷു ഇല്ലാതെ ഓതിപ്പോകുന്നതിനെ കുറിച്ചാണ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു കാന യഖ്തിമുൽ ഖുർആന ഫീ റമദാൻ വിശുദ്ധമായ റമദാനിൽ നമ്മുടെ ഇമാം 60 60 തവണയാണ് വിശുദ്ധ ഖുർആൻ ഖതം 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 തങ്ങളെ അഹ്മദ് ഇബ്നു ഹംബൽ 30 30 അതുകൊണ്ട് നഫ്സിനോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ് ഈ റമദാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനം വിശുദ്ധ ഖുർആൻ ഒരു മാസത്തിൽ നിർബന്ധമായും നമ്മൾ ഖത്തം തീർത്തിരിക്കുക മാ ഒരു മാസത്തിൽ ഒരു തവണ ഒരു മാസത്തിൽ ഒരു തവണ ഒരു ദിവസം ഒരു ജുസ് ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ മുപ്പത് ദിവസം കൊണ്ട് ഖത്തമാകും അങ്ങനെ ഖുർആൻ ഖത്തം തീർക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മുടെ മുൻഗാമികൾ മുപ്പത് ജുസ് ആക്കി വെച്ചത് മുപ്പത് ദിവസങ്ങളിൽ ഓതി തീർക്കാൻ നൽകട്ടെ അതിനെ നമുക്ക് നേരല്ലേ പിന്നെ ആ ഫേസ്ബുക്കിലും ഇങ്ങനെ നേരം കൊണ്ട് എത്ര ഓതാൻ പറ്റും എത്ര നേരം എത്ര ഓതാൻ കഴിയും സ്നേഹവും പിശാച്ചിന്റെ കിച്ചാബുണ്ട് അൽ അഹാനി മോശമായ പാട്ടുകള് മ്യൂസിക് വിനോദം സിനിമ പോലെയുള്ള വിഷയങ്ങൾ മനുഷ്യന്റെ സമയം കളയുന്നത് വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകാറുണ്ട് സയൻസ് ഫിക്ഷൻസ് ഉണ്ടാകാറുണ്ട് ശാസ്ത്രം പഠിക്കാൻ കഴിയുന്ന ചരിത്രം പഠിക്കാൻ കഴിയുന്ന അതല്ല ആഭാ ആ ഭാഷ വെറും പ്രേമം അറുപത് വയസ്സായ നടനും പ്രേമം തന്നെ ഇരുപത്തഞ്ച് വയസ്സായ നടനും പ്രേമം തന്നെയാണ് അസുഖം എല്ലാവർക്കും ഇത് തന്നെ റബ്ബേ വയസ്സ് എഴുപതായാലും ആള് പിന്നെ കാമുകനായിട്ട് ആ സിനിമ അവസാനിക്കുന്നത് സുഹാന ഈ ആഭാസമാണോ മനുഷ്യനിൽ നന്മയുണ്ടാക്കുന്നത് ഈ ചിന്തയാണോ മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാക്കുന്നത് പിശാച്ചിൻ്റെ ഈ കിതാബും അള്ളാഹുവിൻ്റെ കിതാബും ഒരു കൽവിൽ ഒരുമിച്ച് കൂടുകയില്ല സിനിമയും സിനിമ പാട്ടുകളും ആഭാസങ്ങളും ഇഷ്ടം എന്നാൽ ഖുർആാനും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് രണ്ടാമൊന്നേ ഓനിഷ്ടം രണ്ടാൽ ഒന്നേ കൽബിൽ കയറുകയുള്ളൂ ലാഹുവിൻ്റെ കിച്ചാബിനോടുള്ള സ്നേഹമുള്ളവർക്ക് മറ്റതിനോട് വെറുപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നാണ് നമുക്ക് വെറുപ്പ് ഞാൻ നിങ്ങൾ കേൾക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ ഓതി തുടങ്ങി നിങ്ങളായിട്ട് നിർത്തും നിങ്ങളായിട്ട് നിർത്തും പാട്ട് കേൾക്കുന്നത് ഖുർആാനിൻ്റെ മധുരം അറിഞ്ഞാൽ നിങ്ങളായിട്ട് നിർത്തും ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായ പാട്ട് പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട് ഇയർ പ്ലഗ് ചെയ്തിട്ടാണ് ചിലർ കിടന്നുറങ്ങുക ഉറങ്ങുന്ന നേരത്തൊക്കെ പിന്നെ ഉമ്മാനൊക്കെ പോയിട്ട് ഓഫ് ചെയ്യണം ഉറങ്ങിയോ എന്നാൽ പിന്നെ ബ്ലഗ് വലിച്ചിട്ടേക്കാണ് നേരം വിളിക്കണവരെ അവൻ്റെ റൂഹിനും ശരീരത്തിനും കൊടുക്കുന്ന ഫീഡിങ് പിശാച്ചിൻ്റെ സംസാരമാണ് അള്ളാ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഹൃദയത്തെ റൂഹിനെ താളം തെറ്റിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും ഓതുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ആൾ ഏതു നേരവും മ്യൂസിക് വേണം പാട്ട് വേണം എന്ന് ചിന്തിച്ചിരുന്ന നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകൾ ചില സമയങ്ങളുണ്ടാവും ജീവിതത്തിലെ യൗവനത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ആരും പറഞ്ഞാലും കേൾക്കൂല്ല ഇനിയിപ്പോൾ ഞാൻ ഇത് വ്യാതിൽ പറയുന്നു എന്നാൽ ഞാൻ പാട്ട് നിർത്തൂല എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നവരുണ്ടാവും ഞാൻ എന്തായാലും നിർത്തില്ല എനിക്കതിഷ്ടമാണ് ഒരു സിനിമ പാട്ടെങ്കിലും കേൾക്കാതെ എന്ത് മാപ്പിള പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ മാപ്പിളമാരുടെ സംസ്കാരത്തെപ്പറ്റി പാടുന്ന അള്ളാഹുവിനെ പറ്റി റസൂലിനെപ്പറ്റി മദീനയെക്കുറിച്ച് മക്കയെക്കുറിച്ച് ഹറമിനെക്കുറിച്ച് അജിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്ന പാട്ടുകൾ ഉണ്ടായപ്പോഴാണ് മാപ്പിളപ്പാട്ടെന്ന് നമ്മൾ വിളിച്ചത് ഇപ്പം അതല്ലല്ലോ അങ്ങനെത്തോളെ എന്നല്ല പറയണത് അത് ഹിന്ദി സിനിമയിലാണ് ഹിന്ദി പാട്ടുകളാണ്പോൾ അവർ അതിൽ അങ്ങനെ അവരുടെ ഭാഷയിൽ പറയും മലയാളത്തിൽ ഇങ്ങനെ പറയും എന്ത് വ്യത്യാസം ചെറുപ്പക്കാരനെ അള്ളാഹുവിൻ്റെ ദീൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു പ്രഗത്ഭനായൊരു പ്രായമുള്ള മനുഷ്യനാ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ ഇത് നിർത്ത് കുറെ ഉപദേശിച്ചു കൊടുക്കും അവൻ കുറേ കരയും എന്നിട്ട് പിന്നെ അദ്ദേഹം പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും വീണ്ടും കാണും ഉപദേശിച്ചു കൊടുക്കും ഇത് ഇത് പിശാച്ചിൻ്റെതാണ് ലാഹുന്റെ കലാമിലേക്ക് വാ എന്ന് പറയും അവ കുറെ ഇരുന്ന് കരയും സങ്കടപ്പെട്ടിട്ട് കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടി പാട്ടിലേക്ക് തന്നെ പോകും രണ്ടു മൂന്ന് തവണ അങ്ങനെയാണ് ഒരിക്കൽ ഒരു കെട്ട് സീഡിയുമായ ആ ചെറുപ്പക്കാരൻ ഈ ശേഖനെ കാണാൻ വരുന്നത് ഉസ്താദിനെ കാണാൻ വരുന്നത് പറഞ്ഞു ഇത് നിങ്ങളൊന്ന് പൊട്ടിച്ചു തരോ നിങ്ങളൊന്ന് ഉടച്ചു തരോ ഒന്ന് നശിപ്പിച്ചു തരോ ചോദിച്ചു എന്തുപറ്റി എന്തുപറ്റി ഇഷ്ടപ്പെട്ട കാമുകയുണ്ട് ഇഷ്ടപ്പെട്ട പാട്ടുകാരി ഇഷ്ടപ്പെട്ട നടിയുണ്ട് അവളുടെ കൂടെ ജീവിക്കണം മരിക്കണം എന്നാ ഇവന്റെ ആഗ്രഹം തന്നെ അങ്ങനെയാണ് സിനിമാ നടിമാരൊക്കെ വരുമ്പോ ഇവിടെ ഇരുന്നിട്ട് സെൽഫി എടുത്തോരൊക്കെ നമ്മളെ കാസർഗോഡ് ഇല്ലേ പൊന്നാര പണ്ണുങ്ങളെ പുറത്തിട്ടിട്ടൊന്നും പോവല്ലേ ആണം കെടുത്തല്ലേ അതിനക്കൊരു നിലയും വരില്ലേ സുഹാനല്ല ഇവന്റെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരുന്നു ഇവനൊരു നടിയെ സ്നേഹിച്ചു പിന്നെ ഒരു പാട്ടുകാരി ഒരു ഒരു സിംഗർ എപ്പ പറഞ്ഞാലും അവളുടെ കഥയെ പറയൂ ആ ചെറുപ്പക്കാരനാൾ ഒരു കെട്ട് സീഡിയുമായിട്ട് തന്നെ ഉപദേശിച്ച തൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു നിൽക്കുന്നത് നശിപ്പിച്ചു തരുമോ എന്തു പറ്റി പോനെ എന്തുപറ്റി എപ്പോ പറഞ്ഞാലും ഒരൽപ്പനേരം കരഞ്ഞ് കണ്ണിനീര് തുടച്ചിട്ട് വീണ്ടും പഴയപടിയിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് മാറ്റമുണ്ടായത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ ഉറങ്ങുകയാണ് ഒരു സ്വപ്നദർശനം എനിക്കുണ്ടാകുന്നു ഞാനൊരു കടൽക്കരയിലാണ് നിൽക്കുന്നത് ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു യാ ഫുലാൻ എൻ്റെ പേര് വിളിച്ചു ഞാൻ ചോദിച്ചു എന്ത് നീ ആ നടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഗായികയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എൻ്റെ സ്നേഹം എൻ്റെ പ്രേമം ഞാൻ അവൾക്ക് നൽകുന്നു ഞാൻ അവളുമായി പ്രേമത്തിലാണെന്ന് ഞാൻ മറുപടി കൊടുത്തു എന്നോട് പറഞ്ഞു ഇന്നാലിന്നെ സ്ഥലത്തവളുണ്ട് എൻ്റെ കൂടെ വരുന്നോ ഞാൻ കൂടെ എഴുന്നേറ്റു അപ്പോഴാണ് ഒരു മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നത് നല്ല മുഖപ്രകാശമുള്ള ഒരാൾ ചന്ദ്രകോളത്തിൻ്റെ ശോഭ പോലെ പ്രഭയുള്ള മുഖമുള്ള ഒരാളെൻ്റെ കൈപിടിച്ചു ആ നടിയെ കാണാൻ നീ പോവല്ലേ നീ പോവല്ലേ എന്നോട് വിശുദ്ധ ഖുർആനിന്റെ ഒരയത്തോതി തന്നു സൂറത്തുൽ മുൽക്കിൽ അല അല സവിയൻ ഈ ആയത്തിനിങ്ങനെ ഓദിത്തന്നു രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള കബറിന്റെ ആദാബിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് മുത്തിന്റെതങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ സൂറത്തിൽ മുൽക്കാണിത് സ്വന്തം മുഖം കുത്തിയിട്ട് വഴി കാണാൻ കഴിയാതെ അന്ധമായി നടക്കുന്ന ഒരാൾ സമമാണോ നേരായ വഴിയിലൂടെ ഋജുവായ പന്ധാവിലൂടെ വളവുകളില്ലാതെ റോഡിൽ ഗട്ടറുകളില്ലാതെ കുഴികളില്ലാതെ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണോ കണ്ണു കാണാതെ മുഖത്തിന്മേൽ നടക്കുന്നവൻ എന്ന വിശുദ്ധമായ ആയ ഓതി ഓതിക്കേൾപ്പിച്ചു അത് അദ്ദേഹം ഒരുപാട് തവണ ഓതുകയായി നീ മുഖം കുത്തി നടക്കല്ല സത്യം കാണ് നേർവഴിയിലേക്ക് കാണ് കാണു മുസ്തീമിലേക്ക് തിന്മയാണ് വർദ്ധിച്ചത് എന്ന് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോവരുത് നബിയേലു നന്മ ചെയ്യുന്നവരെ കുറവായിരിക്കാം നേർവഴിയിൽ ജീവിക്കുന്നവർ കുറവായിരിക്കാം തൻ്റെ കൂട്ടുകാര് ക്ലാസ്മേറ്റുകൾ കോളേജിൽ പഠിക്കുന്നവര് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർ കൂടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നവർ ഗൾഫിൽ ജോലി ചെയ്യുന്നവര് എല്ലാവരും കള്ളും പെണ്ണും തോന്നിവാസവുമായി ജീവിക്കുമ്പോൾ ഞാനെന്തേ ഒറ്റയ്ക്ക് വേറിട്ട് ഞാനൊരു ഓട്ട് ഞാൻ എല്ലാറ്റിനും വ്യത്യസ്തനായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറിട്ട് നിൽക്കണം എന്ന ചിന്ത കൊണ്ട് നീ വഴിതെറ്റി പോവല്ലേ ഹബീ നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ തിന്മ എത്ര തന്നെ വർദ്ധിച്ചാൽ തന്നെയും അങ്ങേക്ക് ചുറ്റും തിന്മയുടെ മഹാപ്രളയമാണെങ്കിൽ തന്നെയും തിന്മയാണ് ശരിയെന്ന് വിചാരിക്കല്ലേ ആൾക്കൂട്ടമല്ല പ്രശ്നം നന്മ നന്മയാണ് തിന്മ തിന്മയാണ് തിന്മയുടെ ബാഹുല്യം കണ്ട് അത്ഭുതപ്പെട്ടു പോവല്ലേ നന്മയാണ് രക്ഷപ്പെടുന്നത് നന്മയാണ് വിജയിക്കുന്നത് അഫമയംബൻ അഫ്ഫാൻ റളിയല്ലാഹു വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നിന്ന് മാതൃക കിട്ടുമ്പോൾ ചെറുപ്പക്കാരാ ഈ ചെറുപ്പക്കാരന്റെ അല്ലാഹു കുയത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നത് ഒരു ദർശനത്തിലൂടെ ഒരു വെളിപാ ആരോ കൈപിടിച്ച് പറയുന്ന പോലെ നീ നേർക്ക് നടക്കുമോനെ നിന്റെ കൂട്ടുകാർ ശരിയല്ല നീ പോകുന്ന വഴിഷത് ശരിയല്ല ജീവിത ലക്ഷ്യം മറന്നാണ് നീ ജീവിക്കുന്നത് നിന്റെ സ്രഷ്ടാവിനെ മറന്ന് നീ ജീവിക്കല്ലേ നിന്റെ മരണം നിനക്കൊരു ജീവിതം ഇനി വരാനുണ്ട് നിന്റെ കർമ്മങ്ങൾക്ക് നീ അക്കൗണ്ടബിൾ ആണ് അക്കൗണ്ടബിലിറ്റി ലോകത്ത് മനുഷ്യന്റെ വാക്കിന് പ്രവർത്തനങ്ങൾക്ക് ചിന്തകൾക്ക് മനുഷ്യൻ ഉത്തരവാദിയാണ് ആ ലോകം മറന്നു പോവല്ലേ എന്ന ഏറ്റവും നല്ല പാഠം നൽകുന്ന നൽകുന്നൊരായ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ആയത്തെ നാവിൽ ഓതുകയായിരുന്നു ഞാനും കൂടെ തുടങ്ങി എനിക്ക് മനസ്സിലായി അള്ളാഹു നൽകുന്ന ഒരു താക്കീതാണ് ഞാൻ തിരിഞ്ഞു നടക്കണം തിരിഞ്ഞു നടക്കണം ആ ഒരു മാർഗത്തിലൂടെ ഞാൻ തിരിഞ്ഞു വരുന്നു എന്റെ ഗുരുനാഥരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ സീടിക്കെട്ടുകളൊന്നും ചതചരിത്രമോ എനിക്കത് വേണ്ട എനിക്കത് കാണണ്ട എനിക്കിനി അങ്ങനെ ആഭാസങ്ങൾ അറിയണ്ട അത്തരം ആളുകളെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൽവിലേക്ക് ഞാൻ കൊണ്ടുവരില്ല നന്മയെ സ്നേഹിക്കുന്നു മനുഷ്യത്വം സ്നേഹിക്കുന്നു കാരുണ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു അഷ്റഫുൽ ഹൽഖിനെ സ്നേഹിക്കുന്നു അള്ളാഹുവിൻ്റെ വചനം ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ രീതിയിൽ മാറ്റത്തിന് കാരണ കാരണമായി ഭവിക്കുന്നത് അള്ളാഹു നൽകുന്ന ഒരു സ്വപ്ന ദർശനം ചിലപ്പോൾ അത് മതിയാവും എത്രയെത്ര ആളുകൾക്കാണ് അഷ്റഫുൽ ഹിതായത്ത് അഷ്റഫുൽ ഇഷാറ അഷ്റഫുൽ അഷ്റഫുൽഖിന്റെ തർപ്പിയത്ത് ഹബീബിന്റെ തസ്കിയത്ത് സ്വപ്ന ദർശനത്തിലൂടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എത്ര ആളുകൾ എത്ര ആളുകൾ ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട് കാസർഗോഡ് ജില്ലക്കാരനാ സ്ഥലം ഞാൻ പറയൂല ജീവിതകാലം മുഴുവനും അടിച്ച് ചെറിയ ചെറിയ ജോലി ചെയ്തിട്ട് ജീവിക്കുക ഇപ്പോഴുണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞു ഹബീബന റസൂൽഹി തങ്ങളുടെ പേര് സ്വലാത്ത് പത്ത് അഞ്ചെട്ട് കൊല്ലം അടിക്കുമ്പോൾ അങ്ങനെ സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലം ഇതാ ചൊല്ലിയിരുന്നത് കാസർഗോട്ടുകാരനാണ് അത് നമ്മളെ കുട്ടികൾ മനസ്സിലാക്കണം മുസ്ലിം ആയിരുന്നില്ല അപ്പോൾ ആറേഴ് കൊല്ലം സ്വലാത്ത് അങ്ങനെ ചൊല്ലി നിരന്തരം ചൊല്ലി നിരന്തരം ചൊല്ലി സ്വപ്നദർശനം ഉണ്ടാകുന്നു നല്ല മുഖപ്രകാശമുള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു അവരുടെ കാൽക്കൽ വീണിട്ടാണ് പറഞ്ഞത് എനിക്ക് മാർഗദർശനം വേണം എന്നെ കൈപിടിക്കണം ഹബീബുന റസൂൽ മുക്തിലിബിതങ്ങളെ കണ്ടു ആ കലിമ ചൊല്ലി പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ് നന്മയെ ഊതിക്കെടുത്താനും അതൊക്കെ ഭീകരവാദമാണെന്ന് പറയുകയും ചെയ്യുന്നൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എൻ്റെ ജീവിതത്തിന് മാർഗദർശനം നൽകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണെന്ന് എന്നും ആ ചെറുപ്പക്കാരൻ അത്താഴവും നോമ്പെടുക്കാൻ നോമ്പ് തുറക്കാൻ കഴിയാതെ ഒരു പഴമോ ഒരു ഫ്രൂട്ടോ കഴിച്ചിട്ടാണ് റമദാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും ചുറ്റുവട്ടത്തും ജീവന് ഭീഷണി അങ്ങനെയൊക്കെയാണല്ലോ ലോകം അന്ധമായ ഒരു വിധേയ അന്ധമായ ഒരു വിരോധവും അന്ധമായ ശത്രുതയും ചില ഹൃദയങ്ങളിൽ കടന്നുകൂടിയാൽ അവർക്ക് നന്മയുടെ വെളിച്ചം കാണാൻ കഴിയില്ല ആ സങ്കടം പങ്കുവെച്ചപ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് പറയാ ഒരു പഴം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത്താഴവും നോമ്പ് തുറയും അതാണ് എന്നാലും സാരല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അളിസ്വല്ലം ഹന്ദക്ക യുദ്ധത്തിൽ രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയില്ലേ അത്രയൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് ജില്ലയിലുണ്ട് അള്ളാഹുരുടെ കെമാനം ഉറപ്പിച്ചു കൊടുക്കട്ടെ വലിയ ത്യാഗമാണ് നമുക്ക് നോമ്പുറക്കാൻ വല്ല പ്രയാസമുണ്ടോ നിസ്കരിക്കാൻ പറ്റുന്നില്ല ഇവഴക്ക് പോകാൻ പറ്റുന്നില്ല സങ്കടപ്പെട്ട് കരയാണ് നമുക്ക് വല്ല പ്രയാസമുണ്ട് പള്ളി തുറന്നെടുക്കല്ലേ പോയിട്ട് നിസ്കരിച്ചൂടെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ കൊല്ലെന്ന് പറയുന്ന ആൾക്കാർ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മളും അവരൊന്ന് കമ്പയർ ചെയ്യണം നമുക്ക് ഇത്ര റാഹ്യത്തിലും ഫ്രീഡത്തിലും നമുക്ക് അഭിബാധത്തിന് അവസരം ഉണ്ടായിട്ട് നമ്മളത് ചെയ്യുന്നില്ലല്ലോന്നല്ലേ നമുക്ക് വേണ്ടല്ലേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അറിഞ്ഞിട്ട് ഓടുകയാണ് അവർക്ക് കൊതിയാണ് ജീവിതത്തിൻ്റെ അഭിലാഷമാണ് അള്ളാഹുവിന് വേണ്ടി ഒന്ന് എഴുത്തിക്കാഹിരിക്കണം എന്ന് പറ്റുന്നില്ല താൻ ഊതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു അതൊക്കെ തൻ്റെ ബന്ധുക്കളൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് വളരെ വിഷമത്തിൽ സർവശക്തനായ അല്ലാഹു അവർക്കും നമുക്കും ഹിതായത്തു നൽകട്ടെ ലാഹു ഹിതായത്തിൽ അടി നിൽക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ലാഹു നമ്മുടെ ഈമാനം ഉറപ്പിച്ചു തരട്ടെ മമ്മിനെ നമ്മുടെ ഈമാനൊന്നൊന്നുമല്ല ഇതിൻ്റെ മധുരമറിഞ്ഞ് കടന്നു വന്നവരുടെ ഒരു ഈമാനുണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ സങ്കടപ്പെട്ടു പോകും സങ്കടപ്പെട്ടു പോകും അള്ളാഹ് اللهم لا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب رسول الله صلى الله عليه وسلم يعني لو أخطأتم حتى تبلغ خطاياكم السماء ثم تبتم لتاب الله عليكم നിങ്ങൾ പാപികളാവുകയും നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം ഉയരുകയും ചെയ്താൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അട്ടിവെച്ചാൽ ആകാശത്തെത്തും ആകാശലോകത്തേക്കെത്തും അത്രക്കാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്ന് സങ്കൽപ്പിക്കുക തുമ്മുപത്തും പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പു പറഞ്ഞറൊബേ ഞാൻ തിരിച്ചു പോവില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ആകാശത്തോളം മുട്ടെ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ ഒരുക്കമാണെന്ന് ഹബീബുന റസൂൽ വസല്ലം തിരിഞ്ഞു നടക്കാൻ സമയമുണ്ട് തിരിഞ്ഞു നടക്കാൻ നേരമായിട്ടുണ്ട് ം നടക്കുമ്പോ കാവൽ നിന്നൊരു നേരമുണ്ട് കാക്കുന്നത് ശത്രു സൈന്യം വന്ന് കടന്നാക്രമണം ചെയ്യുന്ന വഴികളെ സുരക്ഷിതമാണെന്ന് ഉറപ്പു വരുത്താൻ കാവൽ നിൽക്കുന്ന പണിയിലില്ല മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗം വലിയ കൂലിയാണ് രണ്ട് കണ്ണുകൾക്ക് അള്ളാഹു നരകശിക്ഷ നൽകില്ലെന്ന് കരയുന്ന കണ്ണാണ് ഉമ്മത്തിന്റെ മനുഷ്യരാശിയുടെ സമൂഹത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ ഇത് വേണ്ടി ചെയ്താൽ വലിയ കൂലിയാണ് ഫ്ലൈ സ്വാഡുകളില്ലേ നമ്മുടെ നാടുകളിൽ നൈറ്റ് പട്രോളിങ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ എത്രയോ നില നിയമപാലകന്മാർ പട്ടാളക്കാർ ഉറക്കമൊഴിക്കുന്നുണ്ട് ഇത് റബിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണെങ്കിൽ എത്ര വലിയ കൂലി കിട്ടുന്ന കർമ്മമാണെന്ന് വലിയ പ്രതിഫലമാണ് പ്രതിഫലമാണ് ഉറക്കൊഴിച്ച് എത്ര നമ്മുടെ നമ്മുടെ പകൽ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ കലാപങ്ങൾ ഉണ്ടാവരുത് നേരം വെളുക്കുമ്പോഴേക്കും ഒരു രക്തച്ചൊരിച്ചലുകൾ ഉണ്ടാവരുത് ഒരു വെട്ടലും കുത്തലും നടക്കരുതെന്ന് വിചാരിച്ച് രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നിൽക്കുന്ന നിയമപാലകന്റെ ജോലി എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഏൽപ്പിച്ച ഒരു ാണ് ഞാൻ ഇങ്ങനെ അമ്പുകൊണ്ട് മരിച്ചാൽ എൻ്റെ സംരക്ഷണം വരുത്തിയിട്ടാണ് സ്വഹാബികൾ ഉറങ്ങാൻ പോയത് ഞാൻ കാവൽക്കാരനാണ് ഗാർഡാണ് ഞാൻ സെക്യൂരിറ്റിയാണ് ഞാൻ ഇവിടെ താഴെ വീണാൽ ഈ പാവങ്ങളായ സ്വഹാബിമാരെ ശത്രുക്കൾ അക്രമിക്കും അതുകൊണ്ട് ഞാനൊരു ഡ്യൂട്ടിയിലാണ് على ثغر أمرني رسول الله صلى الله عليه وسلم بحفظه

ചോരയിൽ കുളിച്ചിരിക്കുന്ന അബ്ബാദ് കാര്യം ആദ്യത്തെ റച്ചപ്പോൾ എന്തേ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്ന നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയല്ലോ അമ്മാറെ എനിക്ക് നിസ്കരിക്കാൻ തോന്നി ശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്പു തറച്ചത് എനിക്ക് തോന്നിയില്ല മനസ്സ് വന്നില്ല നിസ്കാരത്തിൽ നിന്ന് കൈമുറിക്കാൻ െന്ന് കൈയെടുക്കാൻ കിറാത്ത് നിർത്തിവെക്കാൻ മനസ്സ് വന്നില്ല അബ്ബാ മനസ്സ് വന്നില്ല അമ്മാറെ എന്നാൽ നിങ്ങളെ വിളിച്ചു നിർത്തിയില്ലെങ്കിൽ എനിക്ക് അപകടം സംഭവിച്ചു പോയാൽ സുഹാബികൾക്ക് അപകടം സംഭവിക്കും അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത് ആനായു ചോരയിൽ കുളിച്ചു കിടക്കുന്നവരെയാ കണ്ടത് അല്ല ദ ൂപും പിരിക്കില്ല വിശുദ്ധ ഖുർആാനിന്റെ ഒരു പേജ് ഓതുമ്പോഴേക്കും എപ്പോഴാണ് പേജിന്റെ അറ്റത്തേക്കെത്തുന്നത് എപ്പോഴാണ് സൂറത്ത് അവസാനിക്കുക എപ്പോഴാണ് ഒരു ജുജോന്ന് അവസാനിക്കുന്നത് ഇനി എത്ര വരികൾ ഓതാനുണ്ട് എത്ര പേജുകൾ മറിക്കാനുണ്ടെന്ന വിഷമത്തിൽ ഓതുന്ന മിനോർക്കേണമേ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴാണ് അള്ളാഹുവിനുമായി അള്ളാഹുമായി നടത്തുന്ന സംഭാഷണം ഞാനങ്ങ് മുറിച്ചുപോകുന്നത് റബ്ബിനോട് ചെയ്യുന്ന അതബുകേടല്ലേ ലാഹുനോട് ചെയ്യുന്ന അതബുകേടല്ലേ അച്ചടക്ക ലംഘനമല്ലേ ഞാനത് കൂടല്ലോ എന്ന് ചിന്തിച്ച് റസൂൽ ഏൽപ്പിച്ച ഡ്യൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ അമ്പുകൾ തറച്ച് തറച്ച് ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ ഏറ്റുവാങ്ങി എൻ്റെ ജീവൻ പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് വിശുദ്ധ ഖുർആാനിനെ മുറിച്ചു കളയുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാനുമായി ഏറ്റവും നല്ല ആത്മീയ ബന്ധമുണ്ടായിരുന്ന

റിഞ്ഞില്ല ഫുതൈലും അഴിയാതെ ഋതി അള്ളാഹു അങ്ങനെ ഓതുന്നതിനിടയിൽ മഹാനായി ഫുതൈലെന്നവർ ഓദി ഹിമാലം യൂനു യഹ്തൂൻ ലാഹുന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ പ്രതീക്ഷിച്ചതല്ല കിട്ടിയത് അതാണ് ആയത്തിൻ്റെ അർത്ഥം വരിക ഉള്ളടുത്തേക്ക് ചെന്നപ്പോൾ വിചാരിച്ചത് രക്ഷപ്പെടുന്ന നോക്കുമ്പോൾ ഫെയിലായിരിക്കണെന്നാ കാണിക്കണത് എന്നാലോചിച്ച് നോക്കി മുഴുവൻ എ പ്ലസ് ആണെന്ന് വിചാരിച്ച ചെന്ന് നോക്കുന്നു മുഴുവൻ ഫെയിലാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നല്ല കർമ്മങ്ങളൊക്കെ ഈ ആയത്ത് മനോഹരമായി ആവർത്തിച്ചാവർത്തി ചോദിക്കൊണ്ടിരിക്കുന്നു കരയുന്നുണ്ട് കരച്ചിൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ നിസ്കാരം വളരെ പെട്ടെന്ന് തീർക്കാനുള്ള തീരുമാനമായി ഹുദയിൽ എന്നവർക്ക് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നോക്കുമ്പോൾ അലി എന്നവരെ ഭൂമിയിൽ കിടക്കുകയാണ് നോക്കുമ്പോൾ മഹാന്റെ മകൻ ആ ഒരു ആയത്തിന്റെ ആശ്രയമോർത്ത് ചിന്തയിലായി പേടിച്ച് ആ വീണുപോയ വീഴ്ചയിൽ മരിച്ചുപോയിട്ടുണ്ട് എന്നവരുടെ മകൻ അലിയുബിന് മരിക്കുന്നത് അങ്ങനെയാണ് വാപ്പയുടെ കൂടെ നിസ്കരിക്കുമ്പോൾ വാപ്പ ഒരു നിസ്കരിക്കുമ്പോല്ല നാളെ കിട്ടിയത് അള്ളാഹു രക്ഷപ്പെടുത്തും കർമ്മങ്ങൾ ഒരുപാടുണ്ടെന്നാ വിചാരിച്ചത് സ്വീകാര്യത ഉണ്ടെന്നിൽ നിന്ന് രക്ഷ നൽകണേ തമ്പുരാനു പരിചയപ്പെടണം മഹാനായ സാബിച്ച് കണ്ണിന്റെ കാഴ്ച പോയ മഹാനാൻ കരഞ്ഞു കണ്ണിന്റെ കാഴ്ച പോയൊരു മുഹദ്യസുണ്ട് ഇമാന തുർമുദിഹു കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ അസ്വാബഹുൽ അമാ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഹദീത് പണ്ഡിതനാണ് എന്നവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകുമ്പോ ഡോക്ടർ കൊണ്ടുവന്നു ഡോക്ടർ കൊണ്ടുവന്നു അവര് പറഞ്ഞു ഈ മഹാന്റെ കണ്ണിന് സുഖമില്ല കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു അത്തരം പരീക്ഷണങ്ങൾ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഷുഗർ കൊണ്ട് കാഴ്ച കണ്ണുകൊണ്ടിരുന്ന കണ്ണ് കാണാതായാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ അല്ലേ അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ ഒരു ചെറിയ കുഞ്ഞ് ഒരു ഒരു വയസ്സും ചില്ലറയും പ്രായമായൊരു കുട്ടി കണ്ണിന് തിമിരമാണെന്നാണ് ഡോക്ടർമാർ പറയണത് ഓപ്പറേഷൻ ചെയ്യണം എന്ന ചെറിയ കുഞ്ഞാലും ഓപ്പറേറ്റ് ചെയ്യണം കണ്ണിൽ ലെൻസ് വെക്കണം ജീവിതകാലം മുഴുവനും കണ്ണട വെക്കണം കാഴ്ച വളരെ പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയുന്നു മഹാനായ മണിയൂർ ഉസ്താദ് അതൊക്കെ പറയും വലിയ യാത്ര ഉള്ള മഹാനാണ് അവരടുത്തൊക്കെ ചെന്നിട്ട് ദ്വാരപ്പിക്കുന്നുണ്ട് അവരുടെ ഒക്കെ മന്ത്രി ചൂതിയിട്ട് ചെയ്തിട്ട് ഷിഫ ഇൻ്റെ കാരണങ്ങൾ ലഭ്യതങ്ങൾ പഠിപ്പിച്ചതാണ് സല്ല അലൈഹി വല്ലം അല്ലേ അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ വലിയ ഭാഗ്യമല്ലേ മഹാന്മാരായ ഉസ്താദ് തോക്കോസ്താദ് നമ്മുടെ കൂടെ ഉണ്ട് എത്രയോ മഹാന്മാരായ ആലിമീങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അവരോടൊക്കെ ദ്വാരപ്പിക്കുക ദ്വാരക്കാൻ വേണ്ടി പറയാം ഒരു പക്ഷേ അതായിരിക്കും ഷിഫൻ്റെ കാരണം അല്ലെ സഹീതന്മാർ പണക്കാട് അല്ലാത്ത നമ്മുടെ സുഫാന് തങ്ങൾ അവർക്കടക്കമുള്ള സഹീതന്മാർ ഇവിടെ ഉണ്ട് രാമന്ദലി സഹീതന്മാർ നമ്മുടെ കുമ്പോൽ സഹീതന്മാർ അല്ലെ മാണിക്കോത്ത് സഹീതന്മാരുണ്ട് കൊയിലാണ്ടിയിലുണ്ട് ഒരുപാട് ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സാധാത്ഥ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതൊക്കെ വലിയ സൗഭാഗ്യമല്ലേ ആരപ്പിക്കുന്നുണ്ട് ലാഹു ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ുന്നു അള്ളാഹുവിന്റെ വചനം മുമ്പിലുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ആകാശലോകവുമായി മലക്കൂത്തുമായി ഒരു കയറ് വിശുദ്ധ വചനമായ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ അത് എടുത്തു നോക്കാത്തത് ഒന്ന് ഓതി നോക്കാത്തത് പഠിച്ചു നോക്കാത്തത് എത്ര വലിയ അച്ചടക്കക്കേടാണ് ഈ പശ്ചാത്താപത്തിൽ പോയ നാല്പത് വർഷത്തിന് പകരം നാല് മാസം കൊണ്ടാണ് ആ മനുഷ്യൻ വിശുദ്ധ ഖുർആൻ മുഴുവനും ചെറുപ്പക്കാരെ നമുക്ക് ചെയ്യണം പോയ കാലത്ത് സംഭവിച്ചു പോയ പാപക്കറകളെ മായണം അഷറഫുഹുങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ പാപം ചെയ്യാത്തവരെ പോലെയല്ലയോ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ വളരെ വളരെ ടെംപ്റ്റിംഗ് ആൻഡ് ടെംപ്റ്റേഷൻ ഒരുപാട് യുവാക്കളോടാണ് ഞാൻ പ്രത്യേകമായി പറയുന്നത് നമ്മുടെ യൗവനം ഈ യൗവനം കഴിഞ്ഞു പോകാനുള്ള കാലമാണെന്ന് നമുക്കപ്പോൾ തോന്നില്ല യൗവനം കഴിഞ്ഞ ഒരു മധ്യവയസ്സ് വരും എന്തൊക്കെ എന്ന് തരേണമേ ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് സ്വീകരിക്കാൻ ഒരുക്കമാണ് ഖമാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കുക കഴിഞ്ഞുപോയ കാലത്തെ പാപങ്ങളൊക്കെ റബ്ബിനോട് മാപ്പാക്കി റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന അള്ളാഹു തരട്ടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാം നമുക്കിവിടെ ഇതൊരു നല്ല തുടക്കമാവട്ടെ ആണിനും പെണ്ണിനും ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും മാറ്റത്തിൻ്റെ ഒരു ഒരു പ്രതി ഒരു ഒരു പ്രതിധ്വനി ഇവിടെ ഉയരട്ടെ നമ്മുടെ കൽബുകളിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങളിലൂടെ പ്രതിഫലിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അവനെ കാണാൻ അവൻ നമ്മളെ ഈ ലോകത്തിൽ തിരിച്ചു വിളിക്കുമ്പോൾ സന്തോഷത്തോടെ ലോകത്തോട് യാത്ര പറയാൻ കഴിയണം കാരുണ്യവാൻ അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ وخاتمتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره